റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ പരിഗണനക്കെടുക്കണത് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ് സർ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉപക്ഷേപത്തെ പിന്താകേണ്ടതാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ ഓർഡർ ഓർഡർ ഓഡർ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ സബ്ജക്ട് സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത യോജനക്കുറിപ്പ് നൽകിയിട്ടുള്ള തായപ്പുറം ഞങ്ങൾക്ക് സംസാരിക്കാം ശ്രീ എന്നെ നെല്ലിക്കുന്നു സർ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അദ്ദേഹത്തിൻ്റെ സതുദ്ദേശത്തെ ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ചില ന്യൂനതകളും ഈ ബില്ലിലെ ചില അപാകതകളും സബ്ജെക്ട് കമ്മിറ്റിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു തൊണ്ട് ഭൂമി ഉണ്ടാവുക സ്വന്തമായി ആ ഭൂമിയിൽ സ്വന്തമായൊരു ഭവനമുണ്ടാവുക അപ്പോൾ ആ ഭവനത്തിൽ കുടുംബത്തോടൊപ്പം താമസിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഭൂമിയും ആ വീടും ഇങ്ങനെ പണയം വെച്ച് അവസാനം അത് ആ വീടും പറമ്പും ഇല്ലാതാകുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സങ്കടം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ അത്തരം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമമെങ്കിൽ തീർച്ചയായും ആ നിയമത്തിലെ അപകടകളും ന്യൂനതകളും പരിഹരിക്കാൻ ബഹുമാറ്റ മന്ത്രി താല്പര്യം കാണിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ ഇതിൽ ബോട്ടിൻ ലാൻഡായി സർക്കാർ കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വകുപ്പ് എഴുപത്തൊന്ന് പ്രകാരം നോട്ടിഫൈ ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിന്മേൽ വായ്പ എടുത്ത വ്യക്തി അഞ്ച് വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ ആൻഡ് അവകാശികൾക്ക് ടീ വസ്തു നിയമാനുസൃതം തിരികെ ലഭിക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നതാണ് ഇവിടെ വെക്കാനുള്ള ഒരു നിർദ്ദേശം മറ്റൊന്ന് ഭൂരഹിതനായ കുടിശ കുടിശ്ശികക്കാരന് ബോട്ടിൻ ലാൻഡായി സർക്കാർ ഏറ്റെടുത്ത വസ്തുവിന്മേലുള്ള കുടിശ്ശിക പൂർണ്ണമായും അഞ്ച് വർഷത്തിനുള്ളിൽ ഒടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അയാൾ അപേക്ഷിക്കുന്ന പക്ഷൻ ടീ കാലിനുള്ളിൽ അയാൾ ഒടുക്കിയ തുകയ്ക്ക് ആനുപാതികമായ വസ്തു മടക്കി നൽകുവാൻ കൂടി വ്യവസ്ഥ ചെയ്യാവുന്നതാണ് മറ്റൊന്ന് സർ അഞ്ച് ലക്ഷം വരെയുള്ള കുടിശ്ശികക്ക് ഗ്രാമങ്ങളിൽ ഒരു ഏക്കറും നഗരത്തിൽ അമ്പത് സെൻറ്റും വരെയുള്ള കൃഷിഭൂമികളെ ജപ്തിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് വ്യവസ്ഥ ഉൾപ്പെടേണ്ട ഉൾപ്പെടുത്തേണ്ടതാണ് എന്നതാണ് മറ്റൊരു നിർദ്ദേശം കുടിശ്ശികക്കാരൻ്റെ ജപ്തി ചെയ്യേണ്ടുന്ന വസ്തു ആളുടെ ഏക കിടപ്പാടവും അതായത് ആയിരം ചതുർശ അടിയിൽ കുറവുമാണെങ്കിൽ ജപ്തി പാടില്ലെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തേണ്ടതാണ് മറ്റൊന്ന് സർ ചെറുകിട കച്ചവടക്കാരുടെയും ചെറുകിട കർഷകരുടെയും സ്ഥാപനങ്ങളെയും കൃഷിഭൂമിയെയും ജപ്തിയിൽ നിന്നും ഒഴിവാക്കി പകരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള വ്യവസ്ഥകൾ കൂടി ഈ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം സർ മറ്റൊന്ന് സർ ക്ലോസ് ഫൈവിൽ അപ്പോൾ അതിൽ ക്ലോസ് ഫൈവ് ത്രീയിൽ പറയുന്നത് ദ ഡിഫോൾട്ടർ മേ റിക്വസ്റ്റ് ദ കളക്ടർ ടു ലിമിറ്റ് ദ അറ്റാച്ച്മെൻറ്റ് ഓൺ എ പോർഷൻ ഓഫ് ദ ഇമൂവൽ പ്രോപ്പർട്ടി അറ്റാച്ച് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ദ ഫെയർ വാല്യൂ ആൻഡ് ദ വാല്യൂ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഇറ്റ് എക്സീസ് ദ എരിയർ എമൗണ്ട് a ഫെയർ വാല്യൂ എന്നത് മാർക്കറ്റ് വാല്യൂ എന്നാക്കിയാൽ ഉചിതമല്ലേ എന്ന് എന്തുവട്ട മന്ത്രി ഒന്ന് പറയണമെന്നാണ് ഒരു റിക്വസ്റ്റ് അപ്പോൾ ഞാൻ ഒരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഇവിടെ നിയമം പാസ്സാക്കുന്നു മന്ത്രി അതീവ താല്പര്യം മന്ത്രിമാരീവ താല്പര്യമെടുത്താണ് നിയമം പാസ്സാക്കുന്നത് ആ നിയമം പ്രാവർത്തികമാക്കേണ്ടത് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് സർ ഇപ്പോൾ തന്നെ നമ്മുടെ റബിൻ വില്ലേജ് ഓഫീസുകളിലെയും താലൂക്ക് ഓഫീസുകളിലെയും സ്ഥിതി അത് പരിതാപരകമായ സ്ഥിതിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വില്ലേജ് ഓഫീസുകളിൽ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്ത് കിട്ടേണ്ട കടലാസുകൾ നമുക്ക് രണ്ട് രണ്ട് മിനിറ്റ് പൂട്ട് രണ്ട് മാസം കഴിഞ്ഞും കിട്ടുന്നില്ല താലൂക്ക് ഓഫീസുകളിൽ ഒരു ദിവസം കൊണ്ട് ചെയ്ത് കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് ഒരു വർഷമായിട്ടും ചെയ്ത് കിട്ടുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല വില്ലേജ് ഓഫീസുകളിൽ സ്റ്റാഫ് ഇല്ലാത്ത കുറവുണ്ട് താലൂക്ക് ഓഫീസുകളിൽ സ്റ്റാഫ് ഇല്ലാത്ത കുറവുണ്ട് വില്ലേജ് ഓഫീസുകളിൽ താലൂക്ക് ഓഫീസുകളിൽ കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളില്ലാത്ത പോരായ്മകൾ അവിടെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കണം പിന്നെ ചില ഉദ്യോഗസ്ഥന്മാർ നമ്മളിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം നമ്മളെല്ലാവരും പറയുന്നത് ഈ സർക്കാർ ഓഫീസുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ കിടക്കുന്ന ഫയലുകൾ എന്ന് പറയുന്നത് ആ ഫയലുകളിൽ സാധാരണക്കാരൻ്റെ ജീവിതമെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത് പക്ഷേ ആ ഫയലുകൾ ഇന്ന് ചില ഉദ്യോഗസ്ഥന്മാർ ആ ഫയലുകളെ കാണുന്നത് അവർക്ക് മയങ്ങാനുള്ള മെത്തയായിട്ടാണ് സർ ആ ഫയലുകളെ ചില ഉദ്യോഗസ്ഥന്മാർ കാണുന്നത് ഈ ഒരു ഒരവസ്ഥയ്ക്ക് അറുതി ഉണ്ടാക്കാൻ മന്ത്രി താല്പര്യമെടുക്കണം ഈ നിയമം വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് അങ്ങ് ഇപ്പോൾ ഈ നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആ സതുദ്ദേശം നടപ്പിലാകണമെങ്കിൽ അത് ഈ ബില്ല് സാധാരണക്കാർക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ തീർച്ചയായും നമ്മുടെ വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും അതിനൊത്ത സംവിധാനങ്ങൾ സജ്ജീകരണങ്ങൾക്ക് ഏർപ്പെ ഏർപ്പെടുത്തേണ്ടതുണ്ട് ഞാൻ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കൂടി അങ്ങ് കണക്കിലെടുത്തുകൊണ്ട് ഒരു ഭേദഗതി ഈ ബില്ലിൽ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വീകരിച്ച എളുപ്പമായിരിക്കുന്നു സർ റവന്യൂ റിക്കവറി കേസുകളിൽ സ്റ്റേ അനുവദിക്കുന്നതിനും കുടിശ്ശിക തവണകളാക്കി സാവകാശം നൽകുന്നതിനും നികുതി കുടിശ്ശികയുടെ പലിശ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഒമ്പത് ശതമാനമായി കുറയ്ക്കുന്നതിനും ലേലത്തിലെടുക്കാൻ ആളില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ബോട്ടിൻ ലാൻഡായി എടുക്കുന്ന വസ്തു തിരികെ നൽകുന്നത് സംബന്ധിച്ച പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുമുള്ള ദ കേരള റവന്യൂ റിക്കവറി അമൻമെൻ്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യവസ്ഥകൾ പൊതുവേ സാവതാർഹമാണ് സാർ കുടിശ്ശിക വരുത്തുന്നത് മനഃപൂർവ്വമല്ല സാധാരണക്കാരനായ മനുഷ്യൻ്റെ ജീവിത പ്രയാസങ്ങളിൽ നിന്നുമാണ് കുടിശ്ശിക വരുന്നത് കോവിഡും പ്രളയവുമെല്ലാം പ്രതിസന്ധിയിലാക്കിയ സാധാരണക്കാരുടെ ജീവിതത്തോട് മാനുഷികമായ സമീപനമാണ് ഉണ്ടാകേണ്ടത് അവർക്ക് ആശ്വാസം പകരേണ്ട നടപടികളാണ് ഭരണാധികാരികൾ സ്വീകരിക്കേണ്ടത് റവന്യൂ റിക്കവറി സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ ഇളവ് നൽകുന്നതിനോടൊപ്പം കുടിശീയക്കാർക്ക് ആശ്വാസം പകരേണ്ട ചില വ്യവസ്ഥകൾ കൂടി ബില്ലിൽ ഉൾപ്പെടുത്താത്തതിനാലാണ് ഈ രേഖപ്പെടുത്തുന്നത് സർ സേവനങ്ങൾ സ്മാർട്ടാകുന്നില്ല പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി സേവനം ലഭിക്കുന്നില്ല സംസ്ഥാനത്ത് എല്ലാവരും സംബന്ധിച്ച് ലക്ഷക്കണക്കിന് പരാതികളാണ് തീർപ്പാക്കാനുള്ളത് സർവേയർമാരുടെ കുറവ് പരിഹരിച്ചാലേ ഇത് തീർപ്പാക്കാനാകൂ വീട് വയ്ക്കുന്നതിനും പുതുക്കിപ്പണിയുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കാനാകാത്ത നിരവധി പേരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇത് അടിയന്തിരമായി പരിഹരിക്കണം സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം അപേക്ഷകളാണ് ഭൂമി തരം മാറ്റത്തിനായി തീർപ്പാക്കാനുള്ളത് ഭൂമി തരമാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് നിയമത്തിലോ ചട്ടത്തിലോ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ സമയബന്ധിതമായി തീർപ്പാക്കേണ്ടതില്ല എന്നാണ് വകുപ്പിൻ്റെ നിലപാട് ഓപ്പറേഷൻ കൺവെൻഷർ എന്ന പേരിൽ സംസ്ഥാനത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് ഭൂമി തരംമാറ്റത്തിന് സ്വകാര്യ ഏജൻസികളുടെ ഇടപെടലും ക്രമക്കേടുകളുമാണ് പരിശോധനയിൽ വെളിവായത് ചില സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സംസ്ഥാന വ്യാപകമായി പരസ്യം ചെയ്ത് റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് പത്ത് മുതൽ അമ്പത് സെൻറ്റ് വരെ ഭൂമി തരം മാറ്റുന്നതിന് മൂന്ന് ലക്ഷം രൂപ വരെ ഫീസായി ഈടാക്കുന്നുണ്ടെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് സ്വകാര്യ ഏജൻസികളും വിരമിച്ച ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വലിയ ഒരു ലോബി ഇതിൻ്റെ പിന്നിൽ പിന്നിൽ പിന്നിലുണ്ടെന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ വകുപ്പിൻ്റെ നിഷ്ക്രിയത്വം ചിലർക്ക് ചാക്രയായിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ നെൽവയൽ വിസ്തൃതി ഓരോ വർഷവും താഴേക്കാണെന്നാണ് സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ മൊത്തം കൃഷി വിസ്തൃതിയുടെ ഏഴ് പോയിൻ്റ് ആറ് ശതമാനം മാത്രമാണ് ഇപ്പോൾ നെൽകൃഷി നിയമപരമായി നികത്താൻ അനുമതി നൽകുമ്പോഴും ജാഗ്രത വേണമെന്നാണ് ഈ കണക്കുകൾ ഓർമ്മിപ്പിക്കുന്നത് പട്ടയത്തിനായി സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പേരാണ് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് മലയോര പട്ടയത്തിനായി മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി പതിനൊന്ന് അപേക്ഷകരും രണ്ടാം എൽ ഡി എഫ് മന്ത്രിസഭ മൂന്ന് വർഷം പിന്നിടുമ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയെന്നാണ് അവകാശപ്പെടുന്നത് അതിൽ ഭൂപതിവ് നിയമപ്രകാരം വിതരണം ചെയ്തിട്ടുള്ള പട്ടയങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണ് പട്ടയ മിഷീനും പട്ടയ ഡാഷ്ബോർഡും വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമി സംബന്ധിച്ച പട്ടയ മിഷീൻ്റെ കൈമാറ്റവും വിതരണവും വേഗത്തിലാക്കുന്ന അപ്പെക്സ് ബോഡിയായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ റവന്യൂ വനം തദ്ദേശം നിയമം ജലവിഭവം വൈദ്യുതി പട്ടികാതി പട്ടികവർഗ വകുപ്പുകളുടെ സെക്രട്ടറിമാരെ വരെ ഉൾപ്പെടുത്തിയുള്ള സമിതിയും പ്രവർത്തിക്കുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കേസുകളിൽ ഫീൽഡ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അനുകൂല റിപ്പോർട്ട് ലഭിച്ചാൽ പോലും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് എന്നാണ് അനുഭവം ചാലക്കുടിയിലെ പരിഹാരത്ത് മുപ്പത് കൊല്ലത്തിലേറെയായി കനാൽപ്രംബോക്കിൽ താമസിക്കുന്ന ശ്രീമതി ആനി ഡേവിസും ശ്രീമതി ജോജി പോളച്ചേനും പട്ടയത്തിനായി മുട്ടാത്ത വാതിലുകളില്ല ബഹുമാനത്ത മന്ത്രിക്കും ഇതറിയാവുന്നതാണ് നവകേരള സദസ്സിൽ ഉൾപ്പെടെ നിരവധി വേദികളിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുമുണ്ട് ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ അനുകൂല റിപ്പോർട്ട് നൽകിയിട്ടും സെക്രട്ടേറിയറ്റിൽ ചുവപ്പുനാടയിൽ കുടുങ്ങി കിടക്കുകയാണ് അവരുടെ ജീവിതം ഇവർക്കും ആത്മസംതൃപ്തിയുള്ള നിറഞ്ഞ ചിരികൾ സമ്മാനിക്കേണ്ട സാർ ഭൂരേഖ സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾക്കായി സംസ്ഥാനത്തെ റവന്യൂ ഓഫീസുകളിൽ പതിവായി കയറിയിറങ്ങുന്നത് ആയിരങ്ങളാണ് ഇവരിൽ പലർക്കും പറയാനുള്ളതാകട്ടെ ചൂപ്പ് നാടയുടെയും നിരാശയുടെയും സമയനഷ്ടത്തിൻ്റെയും സങ്കടകഥകളും ജനജീവിതവുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് പരാതികൾ പരിഹാരമില്ലാതെ കെട്ടിക്കിടക്കുമ്പോൾ നാട് നേരിടുന്ന വികസനത്തിനും സൽപ്പേരിനും പിന്നെയും തർത്ഥം മാനുഷികത ആവശ്യമായ ജനകീയ ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമാണ് ചിലയിടത്തെങ്കിലും അർഹതപ്പെട്ട സേവനം ലഭിക്കാൻ കൈക്കൂലിയും കൊടുക്കേണ്ടി വരുന്നു അഴിമതി രഹിത സേവനം ഉറപ്പാക്കാൻ വകുപ്പിന് കഴിയുന്നില്ല അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കൈയ്യോടെ പിടികൂടുന്ന ട്രാപ് കേസുകളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർവകാല റെക്കോർഡാണ് സംസ്ഥാന വിജിലൻസ് രേഖപ്പെടുത്തിയത് അമ്പത്തഞ്ച് ട്രാപ്പ് കേസുകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് തൊട്ടു മുന്നിൽ റവന്യൂ വകുപ്പുണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഈ രണ്ട് വകുപ്പുകളും തമ്മിൽ ആരോഗ്യകരമായ മത്സരമാണ് കൊട്ടാരക്കരയിൽ തഹസീൽദാരുടെ നേതൃത്വത്തിലായിരുന്നു കൈക്കൂലി മാഫിയ പ്രവർത്തിച്ചിരുന്നത് ഓഫീസ് കേന്ദ്രീകരിച്ച് കോറി മണ്ണുകടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് വനതുകളുടെ കൈമാറ്റം നടക്കുന്നതായുള്ള സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തഹസീൽദാൾ ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയും ഏജൻറ്റായി പ്രവർത്തിച്ച താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിടുകയും ചെയ്തു കൊട്ടാരക്കര കുമിൽ വില്ലേജിലെ കോറി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഏജൻ്റ് എന്ന വ്യാജ്യാനം താഹസീൽദാരെ സമീപിച്ച അണ്ടർ സെക്രട്ടറിയോട് പത്ത് ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലേ സാർ ഈ മാഫിയ സംഘത്തിനെതിരെ നേരത്തെയും പരാതിയുണ്ടായിരുന്നു ഇഷ്ടിക കമ്പനി നടത്തുന്നതിന് പാസിനായി ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി രേഖാമൂലം പരാതിയുണ്ടായിരുന്നു ഭൂമിയുടെ തരംമാറ്റവുമായി ബന്ധപ്പെട്ട് മണ്ണ് മാഫിയുടെ യോഗം വിളിച്ചു ചേർത്തുവെന്ന് മറ്റൊരു പരാതി നിയമലംഘനത്തിന് പിടികൂടിയ ഒട്ടേറെ വാഹനങ്ങൾ കൈക്കൂലി വാങ്ങി വിട്ടു നൽകിയെന്നും പരാതിയുണ്ട് പല മണ്ണ് മാഫിയ സംഘങ്ങളുമായി നേരിട്ടുള്ള ബന്ധത്തിനും തെളിവുകൾ സഹിതം പരാതി ലഭിച്ചു തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ കൊട്ടാരക്കര താലൂക്കിൽ വ്യാപകമായ മണ്ണെടുപ്പും നിലം നീക്കത്തിലും നടന്നായി ആക്ഷേപമുണ്ട് കൊട്ടാരക്കരയിൽ നടന്നത് ഞെട്ടിപ്പിക്കുന്ന അഴിമതിയാണ് സർ ഇവർക്ക് ഇത്രയും നാൾ സംരക്ഷണം നൽകിയത് ആരാണെന്നുള്ളത് ആണ് അന്വേഷിക്കേണ്ടത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് കൊട്ടാരക്കരയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് പാലക്കയം വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് വിജിലൻസ് പിടികൂടിയത് തുടർന്ന് ഇയാളുടെ താമസസ്ഥാനം പരിശോധിച്ചപ്പോഴാണ് വിജിലൻസ് ഞെട്ടിയത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ പണമായും നാൽപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ സ്ഥിര നിക്ഷേപത്തിൻ്റെ രേഖകളും ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ സേവിങ്സ് ബാങ്ക് രേഖകളും കൂടാതെ ചാക്കുകണക്കിന് നാണയങ്ങളും എണ്ണി എണ്ണി വിജിലൻസുകാരുടെ കൈക്കുഴഞ്ഞു സാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുമായി എത്തിയ ആളിന് ഉടമസ്ഥാവാശ സർട്ടിഫിക്കറ്റിന് പാലക്കാട് ഭൂരേഖ തഹസീൽദാർ കൈക്കൂലിയായി വാങ്ങിയത് അമ്പതിനായിരം രൂപ കൂടാതെ പരാതിക്കാരിൽ നിന്ന് മദ്യവും ചോക്ലേറ്റും സ്പ്രേയും ഒക്കെ പരിതോഷമായി സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ വ വകുപ്പിനാകെ അവമതിപ്പുണ്ടാക്കുന്നതായിരുന്നു ഈ തഹസിൽദാരെക്കുറിച്ച് മുമ്പും നിരവധി പരാതികളുണ്ടായിരുന്നെന്നും വ്യക്തമായ തെളിവുകൾ തെളിവുകളടക്കമുള്ള പരാതിക്കായി കാത്തിരിക്കുകയാണെന്നാണ് വിജിലൻസ് അധികൃതർ വെളിപ്പെടുത്തിയത് പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഓഫീസിലായിരുന്നു ഈ അഴിമതിക്കാരൻ വിരാജിച്ചത് അഴിമതിക്കാർക്ക് എല്ലാ പ്രോത്സാഹനവും പ്രധാന പദവിയും നൽകി സംരക്ഷിക്കുന്ന നിലപാടാണ് റവന്യൂ വകുപ്പിനുള്ളത് സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് നിർഭയമായി ജോലി ചെയ്യാനാത്ത സാഹചര്യമുണ്ട് അടൂർ താലൂക്കിലെ കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ പരിശോധിച്ചാൽ അത് ബോധ്യമാകും ആ താലൂക്കിലെ വില്ലേജ് ഓഫീസർമാർ തന്നെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി അനധികൃത മണ് മണ്ണെടുപ്പും വയൽ നികത്തിലും വ്യാപകമായ ആ പ്രദേശത്തെ പ്രാദേശിക ഭരണകക്ഷി നേതാക്കളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദമാണ് ഈ വില്ലേജ് ഓഫീസറെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളത് ഗൗരവമായ കാര്യമാണ് കുടിശ്ശികക്കാർ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല സാർ അവരെ ചേർത്ത് നിർത്തേണ്ട ചുമതല സർക്കാരിനുണ്ട് അവർക്ക് ആശ്വാസം പകരേണ്ട ചില വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്താതെ യോജിപ്പ് ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് ചുമതലപ്പെടുത്തിയ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് ഒന്ന് എ ഭേദഗതി നമ്പർ ഒന്ന് എ നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ് ഈ ഭേദഗതിയെ മൂവ് ചെയ്യണം സർ സർ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ മൂവ് ചെയ്തിട്ടുള്ള ഈ ബില്ല് ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറെ സ്വാഗതാർഹമായിട്ടുള്ള നടപടികളാണ് എന്ന് പ്രത്യേകം എടുത്തു പറയാണ് സർ ഇതിൽ ജനങ്ങൾക്ക് കുടിശ്ശിക വരുത്തുന്നതായിരിക്കുന്ന ആളുകൾക്ക് അവർ ഏറ്റവും ബുദ്ധിമുട്ടും പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന ആളുകളാണ് അത്തരം ആളുകളെ ഒന്ന് സഹായിക്കാനുള്ളതായിരിക്കുന്ന നിലപാടും സമീപനവും ഈ ബില്ലിൽ അന്തർലീനമായി കിടക്കുന്നു എന്നുള്ളത് അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു സർ ബില്ലിൻ്റെ അവതരണ വേളയിൽ ഉയർന്നു വന്നതും കുടിശീയക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതുമായിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു സർ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിൽ ഉൾപ്പെടുത്താൻ അത്തരം കാര്യങ്ങൾ പൂർണമായിട്ടൊരു പരിധിവരെ തയ്യാറായില്ല എന്നുള്ളതും അതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു സാർ സർ ഭൂരഹിതരായ കുടിശ്ശികക്കാരന് ബോട്ടിൻലാൻഡായി സർക്കാർ ഏറ്റെടുത്ത വസ്തുവിലുള്ള കുടിശിക പൂർണ്ണമായും അഞ്ചു വർഷത്തിനുള്ളിൽ അദ്ദേഹം അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ എത്ര തുകയാണോ അദ്ദേഹം ആ കാലയളവിനുള്ളിൽ അടയ്ക്കുന്നത് ആ തുകയ്ക്കുള്ളതായിരിക്കുന്ന വസ്തു ആനുപാതികമായി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിയുണ്ടാവണം അദ്ദേഹത്തിന് മറ്റ് കിടപ്പാടമില്ല അദ്ദേഹത്തിന് മറ്റ് വസ്തുക്കളില്ല മറ്റുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളില്ല ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളതായിരിക്കുന്ന ഏക വസ്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ് പിന്നെ ഏക മാർഗം അദ്ദേഹം അടച്ചതായിരിക്കുന്ന തുകയുണ്ട് ആ തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള വസ്തു അദ്ദേഹത്തിന് തിരിച്ചു നൽകി അദ്ദേഹത്തിൻ്റെ ജീവിതം അല്പമെങ്കിലും ഒന്ന് ആശ്വാസം കണ്ടെത്താനുള്ള മാർഗം അതിനുണ്ടാകണം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു സർ സർ വകുപ്പ് എഴുപത്തി ഒന്ന് പ്രകാരം നോട്ടിഫൈ ചെയ്ത സ്ഥാപനങ്ങൾ റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിച്ചതിന് ശേഷം കുടിശ്ശികക്കാരന് ആ സ്ഥാപനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കുടിശ്ശിക അടച്ചു തീർത്താൽ സർവീസ് ചാർജ് ഇനത്തിൽ വൺ പെർസെൻറ് തുക മാത്രമാണ് ഈടാക്കുന്നത് സർ സർക്കാർ വകുപ്പുകളും സർവീസ് ചാർജ് വൺ പെർസെൻ്റായി കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കണം എന്നുള്ളത് അങ്ങയുടെ മുമ്പിൽ വെക്കുകയാണ് സർ സർ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നു പൊതു നികുതി കുടിശ്ശികയ്ക്കുള്ള പലിശ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനമായി ബില്ലിലെ ക്ലോസ് മൂന്ന് പ്രകാരം കുറച്ചിട്ടുണ്ട് എന്നാൽ ആക്ടിലെ എഴുപത്തിയൊന്ന് വകുപ്പ് പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന സ്ഥാപനവും കുടിശ്ശികക്കാരനും തമ്മിലുട്ടാക്കിയ കരാർ ആ ബേസ് കരാർ അതിന്റെ നിരക്ക് പലിശ നിരക്ക് എന്ത് തന്നെയായാലും അത് ഒമ്പത് ശതമാനത്തേക്കാൾ അധികരിക്കാൻ പാടില്ല എന്ന ഒരു വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തണം ഒൻപത് ശതമാനം എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് അതിൽ ഇവർ തമ്മിലുള്ളതായിരിക്കുന്ന കരാറുകൂടെ അതിന്റെ ഭാഗമാക്കി മാറ്റണം എന്നുള്ളത് പറയുന്നു അല്ലാത്ത പക്ഷം സ്ഥാപനങ്ങളുമായി ഒൻപത് ശതമാനത്തിന് മുകളിലുള്ള പലിശയ്ക്കാണ് കരാർ ഉണ്ടാക്കിയതെങ്കിൽ ഈ ആനുകൂല്യം കുടിശ്ശികക്കാരന് ലഭിക്കില്ല എന്നതാണ് ഏറെ ഗൗരവതരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം സർ ജപ്തി ചെയ്യുന്ന വസ്തു കുടിശീയക്കാരൻ്റെ ഏക കിടപ്പാടവും ആയത് ആയിരം ചതുരശ്ര അടിയിൽ വിസ്തീർണം കുറവുമാണെങ്കിൽ ജപ്തി ഒഴിവാക്കാനുള്ളതായ സാധ്യത എവിക്ഷന്റെ സാധ്യത പരിപൂർണമായി ഒഴിവാക്കാൻ എവിക്ഷൻ ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു സാർ അഞ്ച് ലക്ഷം വരെ കുടിശ്ശികയുള്ള കേസുകളിൽ ഗ്രാമങ്ങളിൽ ഒരേക്കറും നഗരത്തിൽ അൻപത് സെന്റും വരെ കൃഷിഭൂമിയുള്ള ചെറുകിട കർഷകരെ റവന്യൂ റിക്കവറി നടപടികളിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും പ്രത്യേകമായി കരുതലുണ്ടാകണം എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു സാർ സാർ തിരിച്ചടവിന്റെ വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങൾ സർക്കാരും റവന്യൂ ഡിപ്പാർട്ട്മെന്റും അവലംബിക്കാറുണ്ട് തിരിച്ചടയ്ക്കുന്ന സമയത്ത് അതിന്റെ തവണകൾ അത് ഒരു മിനിമം ഇരുപത്തിയഞ്ച് തവണ തവണയാക്കി അത് അത് മുതൽ ഇരുപത്തിയഞ്ച് മുതൽ മേലോട്ടാക്കി മാറ്റുന്ന മാറ്റാനുള്ള പ്രത്യേകമായിട്ടുള്ള നടപടികളെക്കുറിച്ചും കുറിച്ചും അങ്ങയുടെ ഭാഗത്ത് നിന്ന് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു സാർ സർ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സർ സാർ എല്ലാവരും ഇവിടെ കൂടോത്രത്തെ കുറിച്ചും അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് ഇവിടെ പറഞ്ഞു പറഞ്ഞത് മുഴുവൻ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരാണ് ഇടതുപക്ഷ പ്രവർത്തകന്മാരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം ഞാൻ അതിനെ ഈ കൂടോത്രമാണെങ്കിലും നരബലിയാണെങ്കിലും ഇത്തരം നിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ആശാസികരമല്ല അതിനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നൂറ്റാണ്ടിൽ നമുക്കൊരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല നമുക്ക് നമ്മുടെ സമൂഹത്തിന് പിറകോട്ടു പോകാൻ സാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതും നമ്മുടെ മുമ്പിലുണ്ട് സർ സർ പറയുന്നത് കേട്ടാൽ കരുതുക ഈ കൂടോത്രം എന്തോ മറ്റുള്ള പാർട്ടിക്കാർ മാത്രം ചെയ്ത് ചില ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യമാണ് എന്ന് സർ അവസാനിപ്പിക്കണം സാർ അങ്ങനെയുള്ള ഒരു ധാരണ പരത്താൻ ഇയാൾ ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു സാർ സാർ ഞാനൊരു കാര്യം ചോദിക്കുന്നു പത്തനംതിട്ടയിലെ നരബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ഏരിയ സെക്രട്ടറി പറഞ്ഞതായി ഞങ്ങൾ ഇതിനെയൊന്നും അനുകൂലിക്കുന്നില്ല ആരെയും പിന്തുണയ്ക്കാനും ആഗ്രഹിക്കുന്നില്ല പക്ഷെ പറയുമ്പോൾ ആ പറയുന്ന കാര്യം തിരിച്ച് വരും എന്നുള്ളതും പ്രത്യേകം ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് എലന്തൂർ നരബലി കേസിലെ പ്രതി ഭഗവത് സിംഗ് സജീവ സി പി എം പ്രവർത്തകനായിരുന്നെന്ന് സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി പി ആർ പ്രദീപ് വലിയ അറിവും പാണ്ഡ്യത്വമുള്ള ആളായിരുന്നു ഭഗവത് സിംഗ് സി പി എം വ്യക്തി എന്നുള്ളതിൽ ഉപരി ജനകീയ മുഖമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനകീയ മുഖം പാർട്ടിക്കും ഗുണപരമായിരുന്നു മുമ്പ് പൂർണ്ണമായും പുരോഗമനവാദിയായിരുന്നു അദ്ദേഹം പഞ്ചായത്തിലെ വിവിധ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം വായനശാല സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം ബന്ധപ്പെട്ട് നിന്നിരുന്നു സർ അങ്ങനെ സി പ്രവർത്തകൻ ഒരു നരബലി പ്രവർത്തനത്തിന് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമല്ല സാർ സാർ ഞങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഇവിടെ വിമർശിക്കുമ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പഴയതായിരിക്കുന്ന ഓരോ മേഖലകളിലൂടെ ഒന്ന് വായിച്ചു പോയപ്പോ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചിരുന്ന മന്ത്രി ഗേറ്റ് മാറ്റി താമസിപ്പിച്ച മാറ്റി താ സ്ഥാപിച്ചതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും വന്നു അങ്ങനെ ചില അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഏതെങ്കിലും ആളുകൾ ഇത്തരം കാര്യങ്ങൾ വ്യാപൃതമാകുന്നുണ്ട് എങ്കിൽ അതിനെ ആർക്കും പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണം ഒരു കാരണവശാലും അതിനെയൊന്നും നമുക്കാർക്കും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിരീശ്വരവാദികൾ പുരോഗമനവാദികൾ ഇതിനൊക്കെ അന്യം നിൽക്കുന്നവർ എന്ന് പറയുന്നത് ആ തലം മുതൽ താഴെയുള്ള പ്രവർത്തകന്മാർ വരെ ഒരു ചെറിയ വിഭാഗമെങ്കിലും അതിന്റെ കൂടെ പോകുമ്പോൾ ഒന്നായി എതിർക്കുകയും ഒന്നായി പ്രതിരോധിക്കുകയും ചെയ്യേണ്ടവരാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യം ഈ പറയുന്നതായിരിക്കുന്ന ആളുകൾക്ക് ആത്മവിമർശനപരമായി ഉണ്ടാകണം എന്നുള്ളതുകൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുൾ അവസാനിപ്പിക്കുന്നു ശ്രീമതി യു പ്രതിഭ അങ്ങനെ സംസാരിക്കുന്നുണ്ട ശ്രീമതി യു പ്രതിഭ ഡെലിഗേറ്റ് ചെയ്ത പ്രകാരം ശ്രീ കെ ഡി പ്രസിഡന്റ് അങ്ങയുടെ ടു ബി നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ സംസാരിക്കാമെന്നാണ് ഏതായാലും അത് രണ്ടു പക്ഷത്തും അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട് മൈൻഡ്നെ രണ്ടു ഭാഗത്തും വരാറുണ്ട് ഓക്കെ ാണ് സാർ സംസ്ഥാന ഭരണമാണെങ്കിലും കുടുംബ ഭരണമാണെങ്കിലും വായ്പ അഥവാ കടം ഒരു അനിവാര്യമായ ഘടകം തന്നെയാണ് സംസ്ഥാനം ഒരു നാടിൻ്റെ വികസനത്തിനാണെങ്കിൽ കുടുംബം വാങ്ങേണ്ടി വരുന്ന വായ്പകൾ പലപ്പോഴും വ്യക്തികളുടെയും വീടിൻ്റെയും സ്വകാര്യ നിലനിൽപ്പിനു വേണ്ടി കൂടിയായിരിക്കും പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും അപ്രതീക്ഷിതമായി കടന്നു വരുമ്പോൾ ഒരു നാടിൻ്റെ സാമ്പത്തിക ഭദ്രത മാത്രമല്ല തകരുക ആ നാട്ടിലെ ജനതയുടെയും സാമ്പത്തിക ഭദ്രത തകർക്കപ്പെടും അത്തരത്തിലുള്ള സന്ദർഭത്തിൽ അതിജീവനത്തിനായി സംസ്ഥാനത്തെ സഹായിക്കാൻ ഔദ്യോഗികമായ പല മാർഗ്ഗങ്ങളും നിലവിലുണ്ട് അതേസമയം ഒരു വ്യക്തിയെ സംബന്ധിച്ച് പലപ്പോഴും സാമ്പത്തിക തകർച്ച ജീവിത മുരടുപ്പ് മാത്രമല്ല ഉണ്ടാക്കുക ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ സ്വയം സൃഷ്ടിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന നിലയിലേക്ക് അവരെത്തിച്ചേരും വർത്തമാനകാലത്ത് കേരളീയ സമൂഹത്തിൽ വലിയ വിഭാഗം വായ്പക്കാർ ആശ്രയിക്കുന്നത് സഹകരണ ബാങ്കുകളെയും പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളെയുമാണ് പൊതുമേഖലാ ബാങ്കുകളും വാണിജ്യ ബാങ്കുകളും കേന്ദ്ര സർഫാസി നിയമത്തിൻ്റെ ചട്ടക്കൂടിലാണ് പ്രവർത്തിക്കുന്നത് അതാവട്ടെ പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ ഭൂരിപക്ഷം ജനങ്ങളെയും മനുഷ്യത്വവിരുദ്ധമായി കൈകാര്യം ചെയ്യുന്നതിനാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നാൽ സഹകരണ സംഘങ്ങളെ ആശ്രയിക്കുന്ന വായ്പക്കാരെ സംബന്ധിച്ച് അവിടെ സഹകരണ നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ജപ്തി നടപടികൾ സ്വീകരിക്കുന്നത് അത് ഏറെക്കുറെ ജനപക്ഷ സമീപനം സ്വീകരിക്കുന്നതുകൂടിയാണ് ഈ രണ്ട് സാഹചര്യങ്ങളെയും കൂടുതൽ കൂടുതൽ ജനകീയ മനസ്സോടെ നവീകരിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് കേരളത്തിൽ മുൻകാലത്ത് സഹകരണ സംഘങ്ങളാണെങ്കിലും പൊതു വാണിജ്യ ബാങ്കുകളാണെങ്കിലും വായ്പയും കുടിശ്ശിയും ജപ്തിയും എല്ലാം മനുഷ്യരെ സഹായിക്കുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്ന് പുത്തൻ തലമുറ ബാങ്കുകളുടെ വരവോട് വായ്പ നൽകലും തിരിച്ചുപിടിക്കലും എല്ലാം ലാഭാധിഷ്ഠിത തിരിച്ചുപിടിക്കലിൻ്റെ മാഫിയ പ്രവർത്തനമായി രാജ്യത്താകെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മനുഷ്യരുടെ എല്ലാതരം ദൗർബല്യങ്ങളെയും പ്രോത്സാഹിപ്പിച്ച് എന്തിനും ഏതിനും വായ്പ എടുക്കാൻ അവസരമൊരുക്കുക തുടർന്ന് ഒരിക്കലും അവർക്ക് പുറത്തു കിടക്കാൻ കഴിയാത്ത വിധം കടത്തിൻ്റെ കുരുക്ക് മുറുക്കുകയും ചെയ്യുന്ന വട്ടിപ്പലിശക്കാരൻ്റെ വക്രബുദ്ധിയുമായി പ്രവർത്തിക്കുന്നവയാണ് പല ന്യൂ ജനറേഷൻ ബാങ്കുകളും ഇന്ന് കാണാൻ വേണ്ടി കഴിയും ഇത്തരം ബാങ്കുകളിലെ നിസ്സഹായരായ വായ്പക്കാരുടെ ചുറ്റും പറന്നു നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയും അരാജക സംഘങ്ങളും വായ്പക്കാരൻ്റെ സ്വത്ത് മാത്രമല്ല തട്ടിയെടുക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളുടെ മാനാഭിമാനം കൂടി ഇന്ന് തട്ടിയെടുക്കുക മാനസികവും ശാരീരികവുമായ ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയാത്തവർ അവസാനം ആത്മഹത്യയിൽ അവയം പ്രാപിക്കുക ഇത്തരം ആത്മഹത്യകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഓരോ അരമണിക്കൂറിലും ഒരു ഇന്ത്യക്കാർ ഇന്ത്യക്കാരൻ വീതം കടം മൂലം ആത്മഹത്യ ചെയ്യുന്നു എന്ന കണക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ബില്ലിലെ ഭേദഗതി ഭേദഗതി ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ ഈ സഭയിൽ പാസാക്കുന്ന ഈ ബില്ലിലൂടെ എല്ലാ വായ്പക്കാർക്കും ഒരുപോലെ ആശ്വാസം ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ കൂടി സഹകരിക്കേണ്ടി വരും കേന്ദ്ര പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത് കടക്കിണിയിൽപ്പെട്ട മനുഷ്യർക്ക് പൂർണ്ണമായ ഇളവുകൾ നൽകണമെങ്കിലും ജപ്തി നടപടികൾ ലഘൂകരിക്കണമെങ്കിലും ജനപക്ഷത്തേക്ക് കേന്ദ്ര സർക്കാർ ഊടിവരേണ്ടതുണ്ട് എന്നാൽ ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ജന്മം കൊടുത്ത പുത്തൻ സാമ്പത്തിക നയമെന്ന ജനവിരുദ്ധ സാമ്പത്തിക നയത്തെ അതിലേറെ ആവേശത്തോടുകൂടി നടപ്പാക്കുന്ന രണ്ടാനച്ഛനായ ബി ജെ പി സർക്കാർ തയ്യാറാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ഈ ബില്ല് രാജ്യത്തിന് മാതൃയാകുന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നഭിപ്രായപ്പെടുക എന്തെല്ലാം പരിമിതികൾ ഉണ്ടെങ്കിലും എല്ലാതരം ജപ്ത് നടപടികളിലും സർക്കാർ ഇടപെടാൻ അധികാരം നൽകുന്നു എന്നതാണ് ഈ ഭേദഗതി ബില്ലിന്റെ പ്രാധാന്യം ജപ്ത് നടപടിയിലേക്ക് പോകുന്ന വായ്പാ കുടിശ്ശികയിൽ ലക്ഷം രൂപ വരെ തഹസിൽദാർക്കും ഒരു ലക്ഷം വരെ ജില്ലാ കലക്ടർക്കും അഞ്ചു ലക്ഷം വരെ റവന്യൂ മന്ത്രിക്കും പത്തു ലക്ഷം വരെ ധനമന്ത്രിക്കും ഇരുപത് ലക്ഷം വരെ മുഖ്യമന്ത്രിക്കും അതിന് മുകളിൽ സംസ്ഥാന സർക്കാരിനും ഇടപെടാൻ കഴിയുന്നതും താൽക്കാലികമായി തടഞ്ഞുവെക്കാൻ കഴിയുന്നതും ഈ ബില്ലിൽ ബില്ല് നൽകുന്ന ഏറ്റവും ആശ്വാസകരമായ കാര്യങ്ങളാണ് സർ എസ് സലൂ സർ ഈ സെക്ഷൻ മുപ്പത്തിയാറ് സെക്ഷൻ നാൽപ്പത്തിനാല് ഈ സ്ഥാപന വസ്തുക്കളുടെ ജപ്തിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗമാണ് അതിലെ പ്രധാനമായും നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്നൊരു കാര്യം ഈ ജാമ്യം വെച്ച വസ്തു അതിന് വലിയ വിലയുള്ളതും എടുത്തു വായ്പ വളരെ കുറഞ്ഞ പൈസയുമായിരിക്കും പലപ്പോഴും ജപ്തി ചെയ്യുമ്പോൾ ഈ മൂല്യം കണക്കാക്കിക്കൊണ്ടുള്ള ഒരു ജപ്തി നടപടിയിലേക്ക് പോകുന്നില്ല എന്ന പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിലെടുത്ത് വായ്പ ചെറുതാണെങ്കിലും അതിൻ്റെ നിലവിലെ മാർക്കറ്റ് വില അനുസരിച്ചുള്ള മൂല്യം നിർണയിച്ച് അതുകൂടി കണക്കിലെടുത്ത് ജപ്തി നടപടി സ്വീകരിക്കുന്ന കാര്യം ഇതിൻ്റെ ഭാഗമായി വരേണ്ടതല്ലേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഭേദഗതിക്കകത്ത് അത് പ്രധാനമാണ് ഇത്രത്തോളം ശക്തിയും വ്യാപ്തിയും ഇല്ലാതിരുന്നെങ്കിലും കുറേ കാലം മുൻപ് വരെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന വായ്പാ ഇളവുകൾക്കും മറ്റുതര സഹായ പദ്ധതികൾക്കുമെതിരെ ഉത്തം തലമുറ ബാങ്കുകളും വാണിജ്യ ബാങ്കുകളും കോടതി വഴി തടസ്സവാദം സൃഷ്ടിച്ചതിനെ തുടർന്നുണ്ടായ പ്രയാസം പരിഹരിക്കുക എന്നതാണ് ഈ ഭേദഗതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നിയമം വരുന്നതോടെ ജപ്തി നടപടികൾ റദ്ദാക്കലും ഗടുക്കൾ അനുവദിക്കലും മാത്രമല്ല പുഴപ്പലിശ ഇവിടെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഒമ്പത് ശതമാനമാക്കി കുറയ്ക്കുന്നു മറ്റുതര പലിശ അളവുകൾ നൽകുന്നതിനും കഴിയും ലേലത്തിൽ പോവാത്ത ഭൂമി ബോട്ട് ലാൻഡ് സർക്കാരിന് ഒരു രൂപയ്ക്ക് ഏറ്റെടുക്കാൻ ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു ഇത്തരത്തിലുള്ള ബോട്ട് ലാൻഡ് ഉടമകൾക്ക് തിരിച്ചു പിടിക്കാൻ അഞ്ച് വർഷം വരെ അവസരം നൽകുന്ന ഭേദഗതി കൂടിയാണ് ഇവിടെ വരുന്നത് മറ്റൊരു ഭേദഗതി കുടിശ്ശികക്കാരെ ഏറെ സഹായിക്കുന്നതാണ് അതാണ് ഇവിടെ സലാം സൂചിപ്പിച്ചത് ചെറിയ കുടിശ്ശികക്ക് പോലും വളരെ വിസ്തൃതമായ മുഴുവൻ ഭൂമിയും ജപ്തി ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇതിന് മാറ്റം വരുത്തി കുടിശ്ശീയത്തോക്ക് ആനുപാതികമായി മാത്രം വസ്തുവിലെ ഒരു ഭാഗം മാത്രം ജപ്തി ചെയ്യുന്ന വ്യവസ്ഥ ഈ ഭേദഗതി ബില്ല് ഉറപ്പുവരുത്തുന്നുണ്ട് സാർ ചില ഭൂമികൾ ജപ്തിക്ക് ജപ്തി ചെയ്ത് ലേലം നടത്തുന്നതിന് മുൻപ് എൻ്റെ ഓരോ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ളത് ഒരു പ്രാഥമിക ഖനനം ആ ഭൂമിയിൽ നടത്താൻ വകുപ്പ് തയ്യാറാവണം എന്നതാണ് മറ്റൊന്നും കൊണ്ടല്ല സാർ കൂടോത്തര പ്രദേശ കോൺഗ്രസ് കമ്മിറ്റിക്കാരുടെ നേതാക്കളും അനുയായികളും ചേർന്ന് കുഴിച്ചിട്ട തകിടുകളും മാണികളും ആട്ടിൻ തലകളും അണ്ണാൻ പല്ലുകളും ആരാൻ്റെ നഖവും അവനവൻ്റെ മുടിയും അത് അവരവർക്ക് തന്നെ ലേലത്തിൽ തിരിച്ചു പിടിക്കാൻ അവസരം നൽകുന്നു എന്ന് മന്ത്രി പറഞ്ഞാൽ ഈ ബില്ല് ഒരു എതിർപ്പുമില്ലാതെ ഇവിടെ പാസാക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത് സർ റവന്യൂ വകുപ്പ് ഈ സർക്കാരിൻ്റെ ജനകീയ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് പ്രയാണം തുടരുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ രേഖയും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു തൊണ്ട് ഭൂമിക്ക് പോലും രേഖകളില്ലാതെ പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി ഡിജിറ്റൽ രേഖസഹിതം സമർപ്പിക്കുന്ന ഡിജിറ്റൽ സർവേ നടപടികൾ മുന്നേറുകയാണ് സാറേ ഈ കേരളം രൂപീകരിച്ചതിന് ശേഷം അമ്പത് അമ്പത്തേഴ് വർഷത്തിനിടയിൽ കേരളത്തിൽ ആകെ എൺപത്തൊമ്പത് വില്ലേജുകളാണ് ഡിജിറ്റൽ സർവേ ചെയ്തത് എന്നാൽ ഒന്നര വർഷം കൊണ്ട് തന്നെ ഈ സർക്കാർ നൂറ്റി തൊണ്ണൂറ്റേഴ് വില്ലേജുകളിലെ മുഴുവൻ ഭൂമിയും ഡിജിറ്റൽ സർവേ പ്രകാരം അളന്നു തിട്ടപ്പെടുത്തി കഴിഞ്ഞു വനം വനംവകുപ്പിൻ്റെ ഭൂമി മാറ്റി നിർത്തിയാൽ കേരളത്തിൽ അവശേഷിക്കുന്ന ഇരുപത്തെട്ട് ലക്ഷം ഹെക്ടർ ഭൂമിയിലെ നാല് ലക്ഷം ഹെക്ടർ ഭൂമിയും ഇതിനകം അളന്നു കഴിഞ്ഞു ഭൂമിയുള്ളവരുടെ വായ്പയും കുടിശ്ശിയും പലിശ ജപ്തിയും മൊറട്ടോറിയയും എല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഒരുതരി പോലും രേഖകളില്ലാത്ത മനുഷ്യർക്കാണ് ഡിജിറ്റൽ സർവേ ഏറെ ഗുണകരമാകുന്നത് ഈ പട്ടയ വിതരണമെല്ലാം അവരെ സഹായിക്കാൻ എത്തിച്ചേരുന്നു സാർ ഏത് നല്ല കാര്യവും നാട്ടിൽ നടക്കണമെങ്കിൽ കളവും ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മ അനിവാര്യമാണ് കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ മതനിരപേക്ഷ സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കൊയ്തെടുത്ത നാടാണ് ഈ കേരളം എന്നാൽ സമീപകാലത്തായി ചില മാരീജ വേഷധാരികൾ ഈ നാടിനെ ഒറ്റ കൊടുക്കാൻ നമുക്കിടയിലാൽ ഓടെ ഓടി നിറയ്ക്കാം സാർ പണ്ട് ഇലക്ട്രിസിറ്റിയൊന്നും വരാത്ത കാലത്ത് ഞങ്ങളുടെ എല്ലാം ഗ്രാമങ്ങളിൽ എത്തുന്ന കള്ളനെ പിടിക്കുന്നതിന് ഓടിക്കൂടുന്ന നാട്ടുകാർക്കൊപ്പം ഇരുട്ടിലേക്ക് നോക്കി കള്ളൻ 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 എന്ന് ഉറക്കി വിളിച്ച് ഓട്ടത്തിന് നേർത്തു കൊടുക്കുന്ന യഥാർത്ഥ കള്ളന്മാരുടെ കാലഘട്ടം ഇലക്ട്രിസിറ്റി വന്നപ്പോഴാണ് അവസാനിച്ചു പോയത് എന്നാൽ ഈ ആധുനിക കാലത്ത് ചിലർ ആ പഴകഥയിലെ കള്ളൻ്റെ പണിക്കിറങ്ങി തിരിച്ചതായി കാണാൻ വേണ്ടി കഴിയും നിശ്ചയദാർഢ്യത്തിൻ്റെ ആൾ രൂപമായ സുഖാവ് പിണറായി വിജയനെ ധാർഷ്ട്യത്തിൻ്റെ ധിക്കാരത്തിൻ്റെ കരിങ്കുപ്പായങ്ങൾ അണിയിക്കാൻ അവരാണ് നോക്കുന്നത് അത് പ്രതിപക്ഷമാണ് ഈ പ്രതിപക്ഷമേ നിങ്ങൾ വിളിച്ചു പോകുന്ന ധിക്കാരി ധിക്കാരി എന്ന പദത്തിൻ്റെ ഉടമസ്ഥർ നിങ്ങളുടെ മുന്നിലെ കസേരയിലും കള്ളപ്പഹയന്മാരുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൻ്റെ അധ്യക്ഷ കസേരയിലും ഇരിപ്പുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ല് സർവാത്മന എല്ലാവരും പിന്തുണയ്ക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ റവന്യൂ റിക്കവറി നിയമത്തിൽ ഒരുപക്ഷേ അത് രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഏറ്റവും ഗുണം ചെയ്യുന്ന അവനെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനെ എല്ലാവിധത്തിലും സഹായിക്കാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സാധാരണ മനുഷ്യനോടുള്ള വിധേയത്വം തികച്ചും പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഭേദഗതിയാണ് സാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ റവന്യൂ റിക്കവറി നിയമം ഒരു സോഷ്യൽ ലെജിസ്ലേഷനോ ഒരു വെൽഫെയർ ലെജിസ്ലേഷനോ അല്ല സാർ നികുതി കുടിശ്ശികയും വായ്പ കുടിശ്ശികയും ഭൂമിയിൽ നിന്നുള്ള പൊതു കുടിശ്ശികയായി കണക്കാക്കി ഈടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് അതുകൊണ്ട് തന്നെ തുക ഈടാക്കി കിട്ടാൻ സർക്കാരിനും വായ്പ നൽകിയ സ്ഥാപനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്ന വ്യവസ്ഥകളാണ് നിയമത്തിൽ പൊതുവായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കുടിശ്ശികരക്കാരായി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇപ്പോൾ ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടി തീരുമാനിച്ചത് സർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഈ ഭേദഗതി ഈ നിയമം രണ്ട് ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ നിയമസഭ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും മറ്റൊന്ന് രണ്ടായിരത്തി ഏഴിലുമാണ് സർ ആദ്യത്തെ ഘട്ടത്തിൽ ഏഴ് എഴുപത്തി നാല് വകുപ്പുകളിലെ ഭേദഗതി വീഴ്ചക്കാരന് കുടിശിക കാണിക്കുന്ന ഡിമാൻഡ് നോട്ടീസിൻ്റെ പകർപ്പ് കൈമാറണം എന്ന വ്യവസ്ഥ ആയിരുന്നു സാർ രണ്ടായിരത്തി ഏഴിൽ സാധാരണ നിലയിൽ ഡിമാൻഡ് സ്ഥാപനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം ആയതുകൊണ്ട് എല്ലാ ഇത്തരം പരാതികളും തിരുവനന്തപുരത്തെ കളക്ടർക്ക് ലഭ്യമാകുന്നത് ആക്റ്റിലെ വ്യവസ്ഥ പ്രകാരമുള്ള അധികാര സ്ഥാപനങ്ങൾക്ക് തന്നെ തീർപ്പ് കൽപ്പിക്കാൻ അവകാശം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭേദഗതിയായിരുന്നു സാർ ഇത് രണ്ടും രണ്ട് ഭേദഗതികളും പ്രൊസീജറിലായിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് മാത്രം നൽകിയിരുന്ന ഭേദഗതികളാണ് സാർ ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ജനപ്രതിനിധികളെല്ലാം ഉപയോഗപ്പെടുത്തിയിരുന്നത് പോലെ നിയമത്തിൽ കൂടി കുടിശ്ശികക്കാരനായിട്ടുള്ള സാധാരണക്കാരന് ഗഡുക്കൾ കൊടുക്കാനുള്ള നടപടി കേരളത്തിലെ ഗവൺമെൻറ് നടത്തി വരവേ ഇങ്ങനെ ഗഡുക്കൾ കൊടുക്കാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്ന് കാണിച്ച് കുടിശ്ശിക ഗഡുക്കളായി കൊടുക്കാൻ പാടില്ല എന്ന് വിധിച്ചുകൊണ്ട് കോടതി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കുന്നത് പക്ഷേ ഈ ഭേദഗതി ആലോചിച്ച് വരുമ്പോൾ കേവലം ഭേദഗതി കേരളത്തിലെ ഗവൺമെൻറ്റിനെ പുതിയതായി രൂപപ്പെടുത്തിയ എൺപത്തി മൂന്ന് മുതൽ എ മുതൽ ഡി വരെയുള്ള വകുപ്പുകളിൽ കുടിശ്ശിക ഗഡുക്കളായി നൽകാനും മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ മാത്രമായി പോകരുത് എന്ന് കരുതി അടിമുടി ഈ വകുപ്പ് ഒരു സാധാരണക്കാരന് കൂടി സഹായകരമാകുന്ന വിധത്തിലുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത് സാർ ഈ ചർച്ചയിൽ പങ്കെടുത്ത വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ രണ്ട് എം എൽ എമാരും ഞങ്ങളുടെ റവന്യൂ സബ്ജക്റ്റ് കമ്മിറ്റിയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അംഗങ്ങളാണ് സാർ റവന്യൂ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ റവന്യൂ ദേവസ്വം സബ്ജക്ട് കമ്മിറ്റിയിൽ ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ എല്ലാവരും രാഷ്ട്രീയത്തിനതീതമായി നല്ല വിധത്തിലുള്ള പിന്തുണയും നൽകുന്നുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത നാലു പേരും ഒരുപോലെ അംഗീകരിച്ച ഒരു കാര്യം വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയവർ പോലും അവരുടെ വിയോജന കുറിപ്പിൻ്റെ ആദ്യ വരിയായി ഇവിടെ രേഖപ്പെടുത്തിയ കാര്യം ഇതിനകത്ത് പലിശിക കുറയ്ക്കാൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും വ്യവസ്ഥകളും തീർച്ചയായിട്ടും വളരെ അഭിമാനകരമാണെന്നും അത് അംഗീകരിക്കുന്നു എന്നുമാണ് സാർ വിയോജനക്കുറിപ്പ് അവതരിപ്പിച്ചവർ പോലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ തർക്കത്തിന് വേണ്ടി ചൂണ്ടിക്കാണിച്ചതൊഴിച്ചാൽ ഈ ബില്ലിനെ സർവാത്മന സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഭേദഗതി കേരളത്തിൻ്റെ നിയമസഭയിൽ പൊതുവായ അംഗീകാരത്തിന് വിധേയമാക്കാം എന്നാണ് സാർ തർക്കമുന്നയിച്ച വിയോജനക്കുറിപ്പ് എഴുതിയ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി സൂചിപ്പിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ലെങ്കിലും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട് അതിലൊന്ന് ഭൂമി ബോട്ടിൽ ലാൻഡായി ഏറ്റെടുത്ത് അഞ്ചു വർഷക്കാലം കഴിയുന്നതിനിടയിൽ വായ്പക്കാരൻ മരണപ്പെട്ടാൽ പണമടച്ചു ഭൂമി തിരിച്ചെടുക്കാൻ അനന്തരാവകാശിക അവകാശമില്ല എന്നതാണ് സാർ യഥാർത്ഥത്തിൽ സർക്കാരും സ്ഥാപനങ്ങളും ഭൂമി ബോട്ടിൽ ലാൻഡായിട്ട് മാറ്റുമ്പോൾ ഒരു കണ്ടീഷണൽ ട്രാൻസ്ഫർ മാത്രമാണ് നടക്കുന്നത് അതായത് മദർ ആക്ട് തിരിച്ചു കൊടുക്കാൻ വ്യവസ്ഥയില്ല എന്ന് പറയുന്നിടത്ത് പുതിയ ഭേദഗതിയിലൂടെ കുടിശ്ശികക്കാരൻ അഞ്ചു വർഷത്തിനുള്ളിൽ പണമടച്ചാൽ അത് തിരിച്ചെടുക്കാമെന്നും അഞ്ചു വർഷത്തിനുള്ളിൽ പണം മുടക്കിയില്ലെങ്കിൽ മാത്രമേ സെയിൽ അബ്സല്യൂട്ട് ആവുകയുള്ളൂ എന്ന് നിർദ്ദേശിക്കുന്ന ഒന്നാണിത് കുടിശ്ശികക്കാരൻ്റെ ഭൂമിയിലുള്ള അവകാശം റൈറ്റ് ഇൻ ലാൻഡ് ആക്കിയാലും അവിടെ ബോട്ടിൻ ലാൻഡ് ആക്കിയാലും അവിടെ നിലനിൽക്കുകയാണ് സാർ യഥാർത്ഥത്തിൽ കൊച്ചുനാരായണൻ വേഴ്സസ് ജാനകിയമ്മ എന്ന കേസ് വളരെ ക്ലിയറായി പറയുന്നുണ്ട് ലീഗൽ ഹെയറിൻ ലോ കണ്ടിന്യൂസ് ദ പേഴ്സൺ ഓഫ് ദ ഡിസീസ് ഇതാണ് യഥാർത്ഥത്തിൽ സെറ്റിൽഡ് ആയിട്ടുള്ള പൊസിഷൻ സാർ ഒരു വ്യക്തിക്ക് ഭൂമിയിലുള്ള അവകാശം അയാളുടെ കാലശേഷം ലീഗൽ ഹയേഴ്സിന് ലഭിക്കും എന്ന് മാത്രമല്ല കുടിശ്ശിക അടച്ച് ഭൂമി ഏറ്റെടുത്താൽ പിന്തുടർച്ചാവകാശികൾക്കും ഇതിൻ്റെ അവകാശം ഉണ്ടായിരിക്കും സാർ എങ്കിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ അവതരണ വേളയിൽ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അംഗങ്ങൾ അങ്ങനെ ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇൻ്റർനൻഷൻ ഓഫ് ലെജിസ്ലേച്ചർ എന്താണ് എന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന വിധത്തിൽ അമ്പത് എ വകുപ്പിൻ്റെ കീഴിൽ അത്തരമൊരു ഔദ്യോഗിക ഭേദവതി ഗവൺമെൻറ് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നുണ്ട് സാർ പൂർണ്ണമായും തുക ഒടുക്കി ബോർഡർ ലാൻഡാക്കി അഞ്ചു വർഷത്തിനുള്ളിൽ തിരിച്ചില്ല എങ്കിൽ ഒടുക്കിയ തുകയ്ക്ക് ആനുകാതികമായ ഭൂമി തിരികെ നൽകണം എന്ന ഒരു പ്രപ്പോസൽ ഇവിടെ വരികയുണ്ടായി സാർ അമ്പത് എ വകുപ്പിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയാൽ ഈ വിയോജനം നിലനിൽക്കില്ല ബോട്ടിൽ ലാൻഡ് വഴി കൈമാറ്റപ്പെട്ട ഭൂമി തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയാണിത് ഭൂമി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഉടിശികയും പലിശയും അടയ്ക്കാൻ അനുവദിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഭാഗികമായി തുക അടയ്ക്കുക എന്നൊന്ന് ആക്റ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സർക്കാർ കാര്യങ്ങളിൽ ഒരു ശതമാനം അല്ല കളക്ഷൻ ചാർജ് എഴുപത്തൊന്ന് പ്രകാരം രൂപീകരിക്കപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു ശതമാനം ചാർജ് ഈടാക്കുമ്പോൾ സർക്കാർ വകുപ്പുകളിൽ അങ്ങനെയല്ല ചാർജ് ഈടാക്കുന്നത് എന്ന ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കപ്പെടാൻ ഇടയായി സാർ ഈ ആക്റ്റിൽ വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഭേദഗതിയിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് സർക്കാർ സർക്കാർ നിഷ്കർഷിക്കുന്ന നിരക്കിൽ ഈ ചാർജുകൾ ഈടാക്കാം എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വ്യവസ്ഥ സർക്കാർ നിർദ്ധിക്കുന്ന നിരക്കിൽ പിന്നെ ഈടാക്കാം എന്ന് പറഞ്ഞാൽ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് അറിയാവുന്നതുപോലെ പിന്നീട് ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഈടാക്കേണ്ട ശതമാനം എന്ന് നിശ്ചയിക്കാനുള്ള അവകാശമാണ് നിയമത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകമായൊരു ശതമാനവും ഇപ്പോൾ വിവരിച്ചിട്ടില്ല ഈ ഭേദഗതിയിൽ അതുകൊണ്ട് ചട്ടം രൂപീകരിക്കുന്ന കാര്യത്തിൽ ഈ കാര്യം വിശദമായ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നാണ് എൻ്റെ ധാരണ സാർ ഒമ്പത് ശതമാനത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ആറാമത്തെ വകുപ്പ് പ്രകാരം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് സാധാരണ നിലയിൽ ഒമ്പത് ശതമാനം എന്നതിനു പകരം പന്ത്രണ്ട് ശതമാനം പലിശ ഈടാക്കാനാണ് സാർ വകുപ്പുള്ളത് എന്നാൽ ഈ ഭേദഗതിയിലൂടെ സാധാരണക്കാരായ ആളുകളെ കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഒമ്പത് ശതമാനമാക്കി ചുരുക്കാൻ മാത്രമല്ല ആ എഴുപത്തൊന്നാം വകുപ്പിൽ പ്രകാരമുള്ള സ്ഥാപനങ്ങളുമായി കക്ഷി കരാറുണ്ടാക്കുന്ന നേരത്ത് ഒമ്പതിൽ താഴെയാണെങ്കിൽ ആ കരാറുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സാർ ഒമ്പത് ശതമാനത്തിൽ അധികമാണ് കരാറുണ്ടാക്കിയതെങ്കിൽ അത് നിലനിൽക്കില്ലെന്നും ഒമ്പത് ശതമാനത്തിൽ കൂടുതൽ അനുവദിക്കില്ല എന്നും തന്നെ കർശനമായി തീരുമാനിക്കുന്ന വിധത്തിലാണ് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് സാർ ചില ഇവിടെ സൂചിപ്പിച്ചു നമുക്ക് ഗ്രാമങ്ങളിൽ ഒരേക്കർ വരെ നഗരങ്ങളിൽ ചില കാർഷിക ഭൂമികൾ കിടപ്പാടം മാത്രമുള്ളവർ ഇവരെയെല്ലാം നടപടികളിൽ നിന്ന് ഒഴിവാക്കണം ഇത് സർക്കാരിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല സാർ അഞ്ചു സെന്റ് ഭൂമി ജപ്തി ചെയ്യാൻ അവകാശമില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അഞ്ചു സെന്റ് ഭൂമിക്ക് നാളെ എഴുപത്തൊന്നാം വകുപ്പിൽപ്പെടുന്ന ഒരു സ്ഥാപനവും ലോൺ കൊടുക്കില്ല ഒരവകാശവും ലഭ്യമാക്കില്ല നേരത്തെ ഒരു ആക്റ്റിൽ നമ്മൾ ഇത്ര ഭൂമിയുള്ളവനോ കൃഷിഭൂമി ഉള്ളവനോ അവൻ്റെ പണയം വെച്ച ഭൂമിയിന്മേൽ ഏതെങ്കിലും വിധത്തിലുള്ള ജപ്തി നടപടികൾ നടത്താനാകില്ല എന്ന് പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി സാർ അതിൻ്റെ സ്ഥിതി പിന്നീട് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആർക്കും ലോൺ കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്നതിന് വിധേയമായിരിക്കും സാർ എന്നു മാത്രമല്ല സർഫാസി ആക്ടിൽ കൃഷിഭൂമി ജപ്തിക്ക് വിധേയമല്ല എന്ന വ്യവസ്ഥയുള്ളത് മൂലം കർഷകർക്ക് ബാങ്കുകൾ വായ്പ നൽകാതിരുന്ന സാഹചര്യവും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് സാർ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന ആർ ആർ ആക്ടിലെ തുടർ നടപടികൾക്ക് ഈ സാധാരണക്കാരെ വിധേയരാക്കേണ്ടി വരും എന്ന പ്രശ്നം കൂടി നിൽക്കുകയാണ് സാർ ആ ഘട്ടത്തിൽ ഇത്തരമൊരു നടപടി സ്വീകരിച്ചാൽ അത് സാധാരണക്കാരായ മനുഷ്യർക്ക് ലോൺ ലഭിക്കാൻ അപകടം ചെയ്യുകയല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സാർ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം കാലാവധി കഴിഞ്ഞ തുക ഈടാക്കുന്നതിനുള്ള കാലപരിധി സംബന്ധിച്ച് വ്യക്തത വരുത്തണം എന്നൊരു ആവശ്യം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി സാർ റവന്യൂ റിക്കവറി ആക്ട് ഒരു പ്രൊസീജിയർ ലോ ആണ് സാർ ഇതൊരു സബ്സ്റ്റൻസീവ് ലോ അല്ല പ്രത്യേകിച്ച് ഒരു ആർ ആർ ആക്ട് വഴി പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അവകാശം നമുക്ക് സിദ്ധിക്കുകയും ചെയ്യില്ല ഒരവകാശം സൃഷ്ടിക്കാനുമാകില്ല സാർ നിലവിലുള്ള ലിമിറ്റേഷൻ ആക്ട് ആർ ആർ നടപടികൾക്കും ബാധകമാകും എന്ന് മാത്രമല്ല സാർ നമുക്കിതിനൊരു ലിമിറ്റേഷൻ വേണ്ടേ എൻഡ് ഓഫ് ദി ലിറ്റിഗേഷൻ എവിടെ എന്ന ആശയം നമ്മുടെ മുമ്പിലേക്ക് വരില്ലേ സാർ സാധാരണ നിലയിൽ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം മൂന്ന് വർഷം പൊതുസ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് എഴുപത്തൊന്നിൽ പറയുന്ന വിധത്തിലുള്ള പൊതുസ്ഥാപനങ്ങൾക്ക് എന്നുള്ളത് കൂടുതൽ നൽകിയാൽ എന്താകും സാർ സ്ഥിതി സാധാരണ നിലയിൽ നെബോൾ നെഗോഷിയബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം ഒരു ലിമിറ്റേഷൻ ഇല്ലേ അതുപോലെ ഒരു ലിമിറ്റേഷൻ ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നു നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ചതനുസരിച്ച് കല്യാണിക്കുട്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നല്ലതുപോലെ നമ്മൾ പരിശോധിച്ചു ഇപ്പോൾ ഒരു ലാർജർ ബെഞ്ചിൻ്റെ മുമ്പിലേക്ക് അത് പോയിരിക്കുകയാണ് സാധാരണ നിലയിൽ സുപ്രീം കോടതി വായ്പ ഈടാക്കുന്നതിനെ സംബന്ധിച്ച് കല്യാണിക്കുട്ടി കേസിൽ ഇപ്പോൾ തന്നെ ഒരു അഭിപ്രായ പ്രകടനം നൽകിയിട്ടുണ്ട് അത് ലാർജർ ബെഞ്ചിൻ്റെ പരിഗണനയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അറുപത്തൊമ്പതാം വകുപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയിൽ മാത്രമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ജില്ലയിൽ തൃശൂർ ജില്ലയിൽ പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ കുടിശ്ശിക വന്നാൽ ലിമിറ്റേഷൻ്റെ കാലാവധി വരെ അതവിടെ വെച്ച് ലിമിറ്റേഷൻ്റെ കാലാവധി കഴിയുമ്പോൾ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഇത് അനന്തമായി നീണ്ടുപോകുന്ന ഒരു പ്രശ്നം ഉദ്യോഗസ്ഥ തലത്തിലെ ചില പ്രയാസങ്ങൾ മൂലമുണ്ട് അതിനൊരു പരിഹാരം കാണുക എന്നുള്ള നിലയിലാണ് അറുപത്തൊമ്പതാം വകുപ്പിൽ ഉൾക്കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഭേദഗതിയിൽ മറ്റൊരു ജില്ലയിലാണ് സാവര വസ്തു സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കുടിശ്ശികയുടെ തുക കാലഹരണപ്പെടുന്നതിന് മുമ്പ് തന്നെ കുടിശ്ശിക സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് പ്രസ്തുത ജില്ലയിലെ കളക്ടർക്ക് അയച്ചു കൊടുക്കണം എന്ന വ്യവസ്ഥ രേഖപ്പെടുത്താൻ കാരണം പലപ്പോഴും കാലാവധി കാലപരിധി കഴിഞ്ഞാണ് ഈ സർട്ടിഫിക്കറ്റ് അയക്കുന്നത് എന്നുള്ളത് കൊണ്ട് റവന്യൂ റിക്കവറി നടപടികൾ തുടരാൻ പറ്റാത്ത സാഹചര്യം ഈ വ്യവസ്ഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാർ ഇവിടെ ഉന്നയിക്കപ്പെട്ട വിയോജനക്കുറിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ പറയാനുള്ള ഒരു കാരണം സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ജനങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടോടെയാണ് ഈ ഭേദഗതി ബില്ല് ഇവിടെ അവതരിപ്പിക്കാനിടയായത് എന്നുള്ളതുകൊണ്ടാണ് സാർ സർഫാസി ആക്ട് നമ്മുടെ തലയ്ക്കുമീതെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ച ഒരു വാളായി നിലനിൽക്കുകയാണ് മൂന്ന് ഗഡുക്കൾ തുടർച്ചയായി വീഴ്ച വരുത്തിയാൽ വസ്തുവിൽ നോട്ടീസ് പതിച്ചു ബാങ്കിന് നേരിട്ട് തന്നെ ഭൂമി പിടിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നിയമം സർ ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബാധ്യതയ്ക്കാണ് സർഫാസി ആക്ട് ബാധകമാകുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി അവിടെ നിന്ന് ചുമതലപ്പെടുത്തുന്ന കമ്മീഷണറുടെ ചുമതലയിൽ ജപ്തി നടപടികൾ നടക്കുമ്പോൾ ഒരുപക്ഷെ ഡിഫോൾട്ടറായിട്ടുള്ള ഈ പാവപ്പെട്ട കുടിശ്ശികക്കാരൻ ഇതറിയുക പോലും ചെയ്യുന്നില്ല സാർ സർഫാസി ആക്റ്റിൽ ഒരു ഡെപ്റ്റ് റിലീഫ് ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം എന്ന വ്യവസ്ഥയുണ്ടെങ്കിലും അങ്ങനെ അപ്പീൽ നൽകാൻ ഒരു സാധാരണക്കാരന് സാധിക്കുമോ സാർ അങ്ങനെ ഈ പറയപ്പെടുന്ന വിധത്തിൽ ഡെപ്റ്റ് റിലീഫ് ട്രിബ്യൂണലിൽ അപേക്ഷ നൽകണമെങ്കിൽ അമ്പത് ശതമാനം തുകയെങ്കിലും അഡ്വാൻസായി നൽകിയാൽ മാത്രമേ അപ്പീൽ പോലും സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ റവന്യൂ റിക്കവറി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മൂന്നാമത് നടത്തുന്ന ഈ ഭേദഗതി ചരിത്ര ഭേദഗതിയായി മാറാനുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ചെയ്ത് കേരളത്തിലെ സാധാരണക്കാരന് ഭേദഗതിയിൽ ഗുണം ലഭ്യമാകുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് സാർ മൂന്ന് നാല് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കും സാർ ആറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി ഒരാൾ അയാളുടെ കുടിശിക വരുത്തുന്ന ഘട്ടത്തിൽ റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ പ്രശ്നം അയാളടയ്ക്കേണ്ട പലിശയാണ് സാർ പലപ്പോഴും വലിയ പ്രയാസം മൂന്ന് വർഷകാലത്തിനിടയിൽ അനുഭവിക്കപ്പെട്ട ഒരു റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഞാൻ ഞാൻ മാത്രമല്ല എൻ്റെ മുമ്പിലിരുന്ന ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും റവന്യൂ റിക്കവറിയുടെ ഭാഗമായി നമ്മുടെ മുമ്പിലേക്ക് ഗഡുക്കൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന പല വിധത്തിലുള്ള മാനസികാവസ്ഥയിൽ കാണാൻ കഴിയുന്നുണ്ട് സാർ പലരും പറയും പിഴ പലിശ ഒഴിവാക്കി കൊടുക്കണം പലരും പറയും പിഴ ഉടവാക്കി കൊടുക്കണം ചിലർ പറയും കുറച്ച് പണം കുറച്ചാൽ ഞങ്ങൾക്ക് അടയ്ക്കാം ചിലർ പറയും സാർ ഈ പണമല്ലാതെ ഒന്നും അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു സ്ഥിതിയുമില്ല അവരുടെ വികാരങ്ങളും അവരുടെ വിചാരങ്ങളും മനുഷ്യനെന്ന നിലയിൽ കാണുമ്പോൾ അനുഭവിക്കുന്ന തീവ്രമായ വികാരങ്ങൾ ഈ സഭയ്ക്ക് ബോധ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് സാർ പന്ത്രണ്ട് ശതമാനം പലിശയിൽ നിന്ന് ഒമ്പത് ശതമാനം പലിശയിലേക്ക് കുറയ്ക്കണം എന്ന ധീരമായ നിലപാട് റവന്യൂ റിക്കവറി ആക്ടിൻ്റെ ഭാഗമായി ആറാമത്തെ വകുപ്പിലെടുക്കാൻ ഈ ഗവൺമെൻറ് കാണിക്കുമ്പോൾ ഒമ്പത് ശതമാനത്തിൽ കൂടുതൽ കരാറുണ്ടാക്കിയാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യത്തിന് ഒരർത്ഥവുമില്ല ബന്ധപ്പെട്ട നിയമം അറിയുന്ന ആളുകൾക്കറിയാം അറിയാം റവന്യൂ റിക്കവറി പ്രകാരം സർക്കാരിനോ സർക്കാരിന്റെ സ്ഥാപനങ്ങൾക്കോ വകുപ്പിലെ എഴുപത്തിയൊന്നാം ആക്ട് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾക്കോ റവന്യൂ റിക്കവറിയിലൂടെ പണം തിരിച്ചു കൊടുക്കണമെങ്കിൽ ഒമ്പത് ശതമാനത്തിൽ കൂടുതൽ പലിശ ഈടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന കർശനമായ നിയമമാണ് സാർ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഏകകണ്ഠമായി നമ്മുടെ സഭ പാസാക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സാർ സെക്ഷൻ പന്ത്രണ്ടിൻ്റെ ഭേദഗതി ഈയിലെല്ലാം കൂടി ഉൾപ്പെടുന്ന നിർദ്ദേശ നോട്ടീസിൽ പ്രസിദ്ധീകരിക്കണം എന്നാണ് സാർ ബഹുമാനപ്പെട്ട അംഗം ശ്രീ എച്ച് സലാമും അതുപോലെ തന്നെ ശ്രീ പ്രസേനൻ എം എൽ എയും ഇവിടെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ വകുപ്പിൽ തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള രണ്ട് ഭേദഗതികളാണ് സാർ മുപ്പത്തിയാറാം വകുപ്പിലും നാൽപ്പത്തി നാലാം വകുപ്പിലും ഇതിലൂടെ തീരുമാനിക്കാൻ വേണ്ടി നിശ്ചയിച്ചൊരു കാര്യം സാർ മുപ്പത്തിയാറാം വകുപ്പ് ജപ്തിയുമായി ബന്ധപ്പെട്ട ഡി പിന്നെ അറ്റാച്ച്മെന്റ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ നടത്തേണ്ട നടപടികളെ കുറിച്ചാണ് സാർ പറയുന്നത് അതിനൊരു ചെറിയ ഭേദഗതി നേരത്തെ ഇവിടെ അവതരിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ബില്ലിൽ വരുത്താനുള്ള സാഹചര്യം ഉണ്ടായി എല്ലാവരുമായി കൂടിയാലോചിച്ചാണ് സാർ അങ്ങനെ വരുത്താനുള്ള ഒരു സ്ഥിതി നമ്മുടെ സബ്ജക്റ്റ് കമ്മിറ്റി എടുക്കാൻ തീരുമാനിച്ചത് സാർ പ്രപ്പോർഷണേറ്റായിട്ട് മാറണമെന്ന് മദർ ബില്ലിൽ നിന്ന് വ്യത്യസ്തമായൊരു എടുക്കാനാണ് നിർദ്ദേശിച്ചത് മദർ ബില്ലിൽ ഒരാൾക്കൊരു പത്തു ലക്ഷം രൂപയുടെ ബാധ്യതയാണെങ്കിൽ അയാളുടെ കയ്യിൽ ഒറ്റ സർവേ നമ്പറിൽ ഒരു ലക്ഷം അല്ല ഒരു ഏക്കർ വരുന്ന ഭൂമിയാണുള്ളതെങ്കിൽ ഭൂമിയുടെ പ്രത്യേകമായി ഏതെങ്കിലും വില നോക്കി ഏറ്റെടുക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ആക്ട് പ്രകാരം മുപ്പത്തിയാറിൽ പറയുന്നതനുസരിച്ച് അങ്ങനെ വന്നാൽ മുഴുവൻ ഭൂമിയും അറ്റാച്ച് ചെയ്യണം ജപ്തി ചെയ്യണം സാർ മുപ്പത്തിയാറാം വകുപ്പിൽ സബ്ജെക്റ്റ് കമ്മിറ്റി പുതിയതായി നിശ്ചയിക്കപ്പെട്ട ഭേദഗതിയോടെ നമ്മൾ നിശ്ചയിക്കുകയാണ് മുപ്പത്തിയാറാം വകുപ്പിൽ ഒരു ഭൂമി ഏറ്റെടുത്താൽ ആ ഭൂമിയുടെ വില ആ ഭൂമിയുടെ വില വല്ലാതെ കൂടുതലാണ് കുടിശ്ശികേക്കാൾ എന്ന് തോന്നുന്ന പക്ഷം കുടിശ്ശികക്കാരനയാൾക്ക് ഇത് കാണിച്ചുകൊണ്ട് കളക്ടർക്ക് പ്രത്യേകമായ അപേക്ഷ കൊടുക്കാനും ആ അപേക്ഷയിൽ ഉത്തമ വിശ്വാസത്തോടെ പരിശോധിച്ച് ജപ്തി ചെയ്ത ഭൂമിയുടെ ന്യായവിലയും എടുപ്പുകളുടെ വിലയും കൂടി കണക്കാക്കി ആ തുകയ്ക്കുള്ള വസ്തുവായി അത് മാറ്റാൻ അവസരം കൊടുക്കുന്ന വിധത്തിലുള്ളൊരു ഭേദഗതി മുപ്പത്തിയാറാം വകുപ്പിൽ തീരുമാനിച്ചതോടുകൂടി കാര്യത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും അത് തൊണ്ണൂറ് ശതമാനം സാധാരണ ജപ്തി നടക്കുന്ന കഴിയുമ്പോൾ കുടിശ്ശിക അടയ്ക്കുന്ന സ്ഥിതിയാണ് തൊണ്ണൂറ് ശതമാനം കേസുകളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് കൂടുതൽ ഭൂമി ജപ്തി നടത്തിയെന്ന് പരാതി ഉള്ളവർക്ക് ആവശ്യമായ ഭൂമിയിൽ ജപ്തി പരിമിതപ്പെടുത്താൻ കളക്ടർക്ക് അവകാശം നൽകുന്ന വിധത്തിൽ മുപ്പത്തിയാറാം വകുപ്പിലെ ഭേദഗതി ഒരു പക്ഷേ ഈ രംഗത്തുള്ള ആളുകൾക്ക് കുടിശ്ശികക്കാരന് വലിയ സഹായം ചെയ്യുന്ന ഒരു നടപടിയാണ് സാർ നാൽപ്പത്തിനാലാം വകുപ്പിലും ഒരു ഭേദഗതി ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് സാധാരണ നിലയിൽ ഒരു ഭൂമി ജപ്തി ചെയ്താൽ ജപ്തി ചെയ്ത ഭൂമി ലേലം കൊള്ളുന്നതിന് മുമ്പ് ആ ഭൂമിയിലെ കുടിശ്ശിക ഒഴിവാക്കുകയല്ലാതെ ആ ഭൂമി ഏതെങ്കിലും വിധത്തിലുള്ള ക്രയവിക്രയത്തിന് കൊണ്ടുവരാനുള്ള ഒരു അനുവാദവും സാധാരണ നിലയിൽ ഇല്ല സാർ എന്നാൽ നാൽപ്പത്തി നാലാം വകുപ്പിലെ പുതിയ ഭേദഗതിയിലൂടെ കുടിശ്ശികക്കാരന് ജപ്തി ചെയ്തിരിക്കുന്ന വസ്തു മുഴുവനായോ ഭാഗികമായോ വിൽക്കുന്നതിന് ഒരു കച്ചവടക്കാരനുമായി കരാറിലേർപ്പെട്ട് വിൽക്കുന്നയാളും വാങ്ങുന്നയാളും തമ്മിൽ യോജിച്ച് കളക്ടർക്ക് ഒരു അപേക്ഷ സമർപ്പിച്ച അനുവാദം വാങ്ങിയാൽ ആധാറൻ രജിസ്ട്രേഷന് മുൻപ് വസ്തു വാങ്ങുന്നയാൾ മുഴുവൻ റിക്കവറി കുടിശ്ശികയും പലിശയും മറ്റു ചാർജുകളും ഒടുക്കി രസീത് കളക്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനും അതുവഴി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജപ്തി ചെയ്ത ഭൂമി തിരിച്ചെടുക്കാനും അവകാശം നൽകുന്ന വിധത്തിൽ ആ പ്രവർത്തനം ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാർ അമ്പതാം വകുപ്പിന്റെ ഭേദഗതി ബോട്ടിൽ ലാൻഡായി ഏറ്റെടുക്കപ്പെട്ടതിന് ശേഷം ഞാനെല്ലാം വിശദീകരിക്കുകയല്ല ബോട്ടിൽ ലാൻഡായി പിന്നെ നോട്ടിഫൈ ചെയ്തതിന് ശേഷം അങ്ങനെ വരുന്ന ഭൂമിയിൽ സാധാരണ നിലയിൽ ഉണ്ടാകുന്ന കുടിശ്ശിക ഏതെങ്കിലും ഒരു പോർഷനായി വിൽക്കാൻ അനുവാദം നൽകാൻ നേരത്തെ നമുക്ക് സാഹചര്യമില്ല ഇല്ല നമുക്ക് ബോട്ടിൽ ലാൻഡായി മാറ്റിക്കഴിഞ്ഞാൽ ആ ബോട്ടിൽ ലാൻഡ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പേരിൽ കൊടുക്കേണ്ടി വന്നാൽ ആ സ്ഥാപനത്തിന് അഞ്ചു വർഷക്കാലത്തേക്ക് സർക്കാരുടെ തീരുമാനം പറയുന്നത് വരെ ഒരാൾക്കും കൈമാറാൻ വ്യവസ്ഥയില്ല സാർ നേരത്തെ ബോട്ടിൽ ലാൻഡായാൽ ആ സ്ഥാപനത്തിന് സർക്കാരിലേക്ക് ഒരു ഒരു പത്ത് പൈസയ്ക്ക് മേടിച്ചു വെച്ചാൽ സ്ഥാപനത്തിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമില്ല എന്ന് മാത്രമല്ല ആ വസ്തു ഏതെങ്കിലും വിധത്തിൽ അഞ്ചു കൊല്ലത്തെ ഒരു കാലാവധി നിശ്ചയിച്ചു പണമടയ്ക്കാൻ കുടിശ്ശികക്കാരൻ അനുവാദം കൊടുക്കുന്നതല്ല ഇപ്പോൾ അഞ്ചു വർഷക്കാലത്തേക്ക് പണമടച്ച് അദ്ദേഹത്തിന് ആ ഭൂമി തിരിച്ചെടുക്കാൻ അനുവാദം നൽകുന്നു എന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്ന് മാത്രമല്ല അങ്ങനെ ജപ്തി ചെയ്യപ്പെട്ട ഭൂമിയിൽ നമുക്ക് ബോട്ടിൽ ലാൻഡായി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്ക് അർഹമായിട്ടുള്ള പണം തന്നെ അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിലെ സെക്ഷൻ ഇരുപത്തിയാറ് ഒന്ന് ബിയും ഇരുപത്തിയേഴും ഉപയോഗിച്ചുകൊണ്ടുള്ള തുക കണക്കാക്കി ബോട്ടിൽ ലാൻഡായി മാറ്റുന്ന ഭൂമിയിൽ ആരും ലേലം ചെയ്യുമ്പോൾ ലേലമെടുക്കാതെ തുകയേക്കാൾ ഒരു രൂപ കൂടുതലായി വെച്ചുകൊണ്ട് സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കുകയോ ഏതെങ്കിലും സ്ഥാപനത്തിനു വേണ്ടി ആ ഭൂമി കൈമാറുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ അഞ്ചു വർഷത്തേക്ക് ഏറ്റെടുക്കുന്ന ഭൂമി എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിലെ ഇരുപത്തിയാറ് ഒന്ന് ബിയും ഇരുപത്തിയേഴ് പ്രകാരവുമുള്ള വില നിശ്ചയിച്ച് ഏറ്റെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ മാറ്റം ആ കാര്യങ്ങൾക്ക് കഴിയും അനാവശ്യമായ പണം ഉണ്ടാകില്ല അത് വളരെ പ്രമുഖമായി പ്രധാനമായി നമുക്ക് കാണേണ്ടി വരുന്നതാണ് ഒരു സ്ഥാപന വസ്തു സർക്കാരിൻ്റെയോ സെക്ഷൻ എഴുപത്തൊന്ന് പ്രകാരം നോട്ടിഫൈ ചെയ്ത സ്ഥാപനത്തിൻ്റെയോ പേരിൽ ലേലം ഏറ്റെടുത്താൽ ജില്ലാ കളക്ടർ പ്രസ്തുത വസ്തുവിൻ്റെ മൂല്യം എൽ എ ആർ ആർ ആക്ടിലെ നിബന്ധനകൾക്ക് വിധേയമായി നിശ്ചയിച്ച് പ്രസ്തുത തുക കുടിശ്ശികയിൽ നിന്ന് കുറവ് വരുത്തേണ്ടതാണ് എന്ന് കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ തുക നേരത്തെയുള്ള ഡെപ്റ്റാണ് അല്ലെങ്കിൽ കുടിശ്ശിക സംഖ്യയാണ് കുറവെങ്കിൽ ബാക്കിയുള്ള സംഖ്യയാൾക്ക് തിരിച്ചു കൊടുക്കാനും ആ സംഖ്യ കൂടുതലാണെങ്കിൽ അത് കഴിച്ചുള്ള നടപടി മാത്രം അത് കഴിച്ചുള്ള സംഖ്യ മാത്രം കുടിശ്ശികയായി ഉൾപ്പെടുത്താനും കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ വളരെ കൃത്യതയോടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്പതേ ഒരു പുതിയ സെക്ഷനാണ് സാർ സെയിൽ കൺഫർമേഷൻ നടത്തിയ തീയതി മുതൽ അഞ്ചു വർഷത്തിനുള്ളിൽ കുടിശ്ശികക്കാരനും മുഴുവൻ കുടിശ്ശികയും പ്രോസസ്സിംഗ് ചാർജും പലിശയും ചേർന്ന തുക ജില്ലാ കളക്ടറുടെ അനുമതിയോടെ ഒടുക്കി ബോട്ടിൽ ലാൻഡായ ഏറ്റെടുത്ത വസ്തു തിരികെ ലഭിക്കുന്നതിന് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു നടപടിയും അതിന്റെ ഭാഗമായി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് സാർ ഇവിടെ വന്ന പരാതികളിൽ അഥവാ ഭേദഗതികളിൽ ഒരു വലിയ ശതമാനം എഴുപത്തൊന്നാം വകുപ്പ് പ്രകാരം സർക്കാർ നോട്ടിഫൈ ചെയ്ത സ്ഥാപനങ്ങളുടെ പേര് ഭൂമി ബോട്ടിൽ ലാൻഡായി ഞാൻ പത്ത് മിനിറ്റ് അവസാനിപ്പിക്കാം സാർ ബോട്ടിൽ ലാൻഡായി വാങ്ങാവുന്നതാണെന്ന് അമ്പതാം വകുപ്പിൽ കൊണ്ടുവന്ന ഭേദഗതി ഒഴിവാക്കണം എന്നാണ് സാർ നിയമത്തിലെ വ്യവസ്ഥയില്ലെങ്കിൽ കൂടി സ്ഥാപനങ്ങൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയ്ക്ക് നിലവിലും സ്ഥാപനങ്ങളുടെ പേരിൽ തന്നെയാണ് ബോട്ടിൽ ലാൻഡായി വാങ്ങുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് സാർ ഇതിന് കാരണമായിട്ടുള്ളത് സ്ഥാപനങ്ങളുടെ പേരിലുള്ള കുടിശ്ശിക തുക ഈടാക്കുന്നതിനായി സർക്കാരിൻ്റെ പേരിലാണ് നേരത്തെ ബോട്ടിൽ ലാൻഡായി ഭൂമി വാങ്ങിയത് എങ്കിലും കോടതി വിധിയെ തുടർന്ന് ഇപ്പോഴും സ്ഥാപനങ്ങളുടെ പേരിൽ തന്നെ മേടിക്കേണ്ടി വരികയാണ് ഇതുമൂലം ഭൂമി സർക്കാരിൻ്റെ പേരുലാവുമെങ്കിലും സ്ഥാപനത്തിന് കിട്ടാനുള്ള കുടിശ്ശിക ലഭിക്കില്ല ഇക്കാരണങ്ങളാൽ ഇക്കാരണങ്ങൾ പരിഗണിച്ച ഹൈക്കോടതി സ്ഥാപനങ്ങളുടെ പേരിലുള്ള കുടിശ്ശിക ഈടാക്കുമ്പോൾ ഭൂമി വാങ്ങേണ്ടത് സ്ഥാപനങ്ങളുടെ പേരിൽ തന്നെയായിരിക്കണമെന്ന് നിരവധി കേസുകളിൽ നിർദ്ദേശിക്കുകയും ചെയ്തു സർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുബൈദ വിവി വേഴ്സസ് ജില്ലാ കളക്ടർ എന്ന കേസിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന വിധി പ്രസ്താവമാണ് സാർ അതിൽ ഹൈക്കോടതി ആ സുബൈദാ വിവി വേഴ്സസ് ജില്ലാ കളക്ടർ എന്ന കേസിൽ നമുക്ക് ഭൂമി സ്ഥാപനത്തിൻ്റെ പേരിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ ആയിരുന്നുവെങ്കിലും അതിനാൽ ഭൂമി സർക്കാരിൻ്റെ പേരിൽ വാങ്ങിയ നടപടി റദ്ദാക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ അപ്പീലിന് പോവുകയുണ്ടായി സാർ അപ്പീലിലും കോടതി വിധിച്ചു ഇഫ് ദാറ്റ് ബി സോ ഇൻ സെക്ഷൻ ഫിഫ്റ്റി ടു ദ വേർഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ് ഷുഡ് ബി റീഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺ ദർ ഫോർ ഇഫ് ദർ വാസ് നോ ബിഡേഴ്സ് ദ റവന്യൂ റിക്കവറി ഓഫീസർ കുഡ് ഹാവ് പർച്ചേസ്ഡ് ദ പ്രോപ്പർട്ടി ഓൺ ബിഹാഫ് ഓഫ് ദ സെക്കൻഡ് റെസ്പോണ്ടൻറ് ബാങ്ക് കോൺലി ഈ വിധിയെ തുടർന്ന് നമ്മുടെ സമീപകാലത്ത് രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി കൃഷ്ണൻകുട്ടി വേഴ്സ് എ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഒരു പൊതു താല്പര്യ ഹർജി വന്ന ഘട്ടത്തിൽ അതിൻ്റെ വിധിയും ഏതാണ്ട് ഇതിന് തുല്യമായ അഭിപ്രായ പ്രകടനമായിരുന്നു ആ അഭിപ്രായ പ്രകടനം നടന്നപ്പോൾ അപ്പീൽ സമർപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ ഈ ഭേദഗതി ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം ചോദിച്ചെങ്കിലും ആ നിയമോപദേശം ലഭ്യമായത് ഇതിന് അപ്പീൽ സാധ്യത ഇല്ല എന്ന് കണ്ടിട്ടാണ് സാർ ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ഭേദഗതി ഇവിടെ ഉൾപ്പെടുത്താനുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ പോകാനുള്ള കാര്യം സാർ ഇവിടെ സമർപ്പിക്കപ്പെട്ട എല്ലാ ഭേദഗതികളും കേരളത്തിലെ ഗവണ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് കുടിശ്ശികക്കാരനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിത സ്ഥിതികളോടുള്ള അടുത്തൊട്ടുള്ള ഐക്യദാഡ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഫലമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഭേദഗതികളാണ് എന്നുള്ളത് ഈ ഭേദഗതികൾ അംഗീകരിക്കുന്നത് വഴി ഒരുപക്ഷെ ചരിത്രപ്രതിരമായ ഒരു മാറ്റത്തിന് വഴിവെക്കാൻ നമുക്കാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാർ ഇവിടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചവരുൾപ്പെടെ യഥാർത്ഥത്തിൽ ഈ ഭേദഗതിയോടെ ഏതെങ്കിലും വിധത്തിലുള്ള വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല സാർ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഒമ്പത് ശതമാനത്തിലേക്ക് പലിശ കുറയ്ക്കുന്നു അറ്റാച്ച്മെൻ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തു ഫെയർ വാല്യുവിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റാച്ച്മെൻ്റ് ചെയ്യപ്പെട്ട വസ്തു കൂടുതലാണ് എന്ന് കുടിശ്ശികക്കാരന് തോന്നുന്ന പക്ഷം ഒരപേക്ഷ കൊടുത്താൽ ആ ഫെയർ വാല്യുവിൻ്റെയും അതിൻ്റെ മറ്റു ചമയങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയ്ക്ക് തുല്യമായ വസ്തു മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു അറ്റാച്ച് ചെയ്യപ്പെട്ട വസ്തു ബോട്ടിൽ ലാൻഡിലേക്ക് മാറുമ്പോൾ ബോട്ടിൽ ലാൻഡായി ഏറ്റെടുക്കുന്ന വസ്തുവിന് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിലെ ഏതാണ്ട് ഇരുപത്താറ് വൺ ബിയും ഇരുപത്തി പ്രകാരം ന്യായമായ വില കിട്ടുന്ന വസ്തു മാത്രമേ ഉള്ളൂ എന്നുറപ്പ് വരുത്തുന്നു അറ്റാച്ച്മെൻറ്റിനും ബോട്ട് ലാൻഡിനും ഇടയിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാളുമായി ഈ വസ്തു ആകെയോ ഭാഗികമായോ വിൽക്കാൻ കഴിയുമെങ്കിൽ അത് വിൽക്കാൻ കളക്ടറുടെ പ്രത്യേക അധികാരത്തിൻ്റെ പുറത്ത് അവകാശം കൊടുക്കുന്നു ബോട്ട് ലാൻഡായി ഏറ്റെടുക്കപ്പെടുന്ന വസ്തു അഞ്ചു വർഷം വരെ കാത്തിരിക്കുന്നു അഞ്ചു വർഷത്തിനുള്ളിൽ ആ പണം പണമടയ്ക്കാൻ കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു ബോട്ട് ലാൻഡ് ഏറ്റെടുത്ത വസ്തുവിൻ്റെ കുടിശ്ശികക്കാരനായ മനുഷ്യൻ മരിച്ചുപോയാൽ അവരുടെ ലീഗൽ ഹെയർഷിന് അതിലിടപെടാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കുന്നു ഇങ്ങനെ വളരെ പ്രസക്തമായി നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ അഭിമാനകരമായിട്ടുള്ള ഒരു അധ്യായമായി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ലിന്മേൽ നടക്കുന്ന ഒരു ചർച്ചയാണ് വളരെ കൂടി നാം നിർവഹിച്ച കുട്ടികോഷിച്ച് നടത്തിയ വളരെ കൂടി നടത്തിയ ഒരു സംഗതിയായിരുന്നു നമ്മുടെ കൊടക്കൽ ടൈൽ ഫാക്ടറിയുടെ സ്ഥലം വിലക്ക് വാങ്ങി പട്ടയം കിട്ടാതെ കുറെ കാലമായി കാത്തുകിടക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുന്ന നടപടി പക്ഷേ രണ്ടാം വർഷത്തിലേക്ക് കടന്നിട്ടും അവർക്ക് നികുതി അടക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് പെട്ടെന്ന് നികുതി അവരിൽ നിന്ന് വസൂലാക്കാനുള്ള സംവിധാനം ഒരുക്കുമോ എന്ന് കൂടി അറിയണം അംഗം പറഞ്ഞത് അമ്പത് വർഷകാലത്തിനിടയിൽ കൊടയ്ക്കൽ ടൈൽസ് ഫാക്ടറിയിലെ മിച്ചഭൂമിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഭൂമി അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് കൊടുത്ത പ്രശ്നമാണ് അവിടെ ഭൂമിയുടെ കുടിശ്ശിക അല്ല നികുതി അടവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുണ്ട് എന്നുള്ള കാര്യം വ്യക്തതയോടുകൂടി സർക്കാർ പരിശോധിക്കാം ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ അംഗത്തിനോടും ഈ നിയമസഭയോടും പറയുന്നു നികുതി ടൈറ്റിലുമായിട്ട് ഒരു ബന്ധവുമുള്ള കാര്യമല്ല ഏതെങ്കിലും വിധത്തിൽ ഭൂമിയുടെ നികുതി അടച്ചത് കൊണ്ട് ടൈറ്റിലിന് പ്രത്യേകമായ അവകാശം കിട്ടാത്തിടത്തോളം കാലം ഭൂമിയുടെ നികുതി അടയ്ക്കുന്നതിൽ ഒരാളെയും തടയാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല സുപ്രീം കോടതിയുടെ തന്നെ പ്രസക്തമായ ഡയറക്ഷനുണ്ട് ഈ സഭ പിരിയുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അംഗത്തിന് കൊടയ്ക്കൽ ടൈസ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നം എന്താണെങ്കിലും അത് പരിഹരിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാർ രണ്ട് രണ്ട് കാര്യം കൂടി ഇവിടെ അവസാനിപ്പിക്കാം ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ ഈ ഭേദഗതി ബില്ലിനെ ഒരു വിധത്തിനും എതിർക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ബില്ലിൽ മാറ്റപ്പെടേണ്ടതായിട്ടുള്ള ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതുകൊണ്ടോ ഞങ്ങളെല്ലാവരും കൂട്ടമായി ആ കാര്യം ചർച്ച ചെയ്തതുകൊണ്ടോ മറ്റു വിഷയങ്ങളാണ് വിയോജന അവതരിപ്പിച്ച അംഗങ്ങൾ എല്ലാം ഇവിടെ സൂചിപ്പിക്കാനിട വന്നത് സാർ ഞാൻ അതിനോടൊന്നും മറുപടി പറയുന്നില്ല ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറയാം സാർ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ കറപ്ഷനുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ചിലപ്പോൾ അത്തരം അഴിമതികളുമായി ബന്ധപ്പെട്ട ഉണ്ടാകും പക്ഷേ അത്തരം അഴിമതികളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ഒരു കാരണവശാലും വെച്ചുപുറപ്പിക്കാനോ ഏതെങ്കിലും ബന്ധങ്ങളുടെ പുറത്ത് അഴിമതി നടത്തിയെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥനെയും സഹായിക്കാനോ സംരക്ഷിക്കാനോ ഒരു നടപടിയും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് മാത്രമല്ല ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് സനീഷ് സംസാരിച്ചപ്പോൾ പോലെ ബഹുമാനപ്പെട്ട എം എൽ എ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ കൊട്ടാരക്കരയിലെ തഹസിൽദാരുമായി ബന്ധപ്പെട്ട് കേട്ടാൽ പ്രയാസം തോന്നുന്ന വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി സർ രഹസ്യമായി വന്ന കത്തുകളും പരസ്യമായി വന്ന കത്തുകളും ഉണ്ടായി അദ്ദേഹം ഈ സഭയിൽ ചോദിച്ചു ആരാണ് അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്നത് പക്ഷേ അദ്ദേഹം ചോദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ആരാണ് അങ്ങനെ കുറ്റക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചത് എന്ന ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം അഭിമാനത്തോടെ പറയുന്നു പ്രത്യേകിച്ചൊന്നുമില്ലാതെ ആ ഉദ്യോഗസ്ഥനെ പോയി പിടിക്കാൻ തീരുമാനിച്ചത് മന്ത്രി ഉത്തരവിട്ടതിനെ തുടർന്ന് റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ആ അന്വേഷണം തുടർച്ചയായി കൈക്കൂലിക്കെതിരായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല സാർ ഞാൻ ഓരോന്നോരോന്നായി പറയുന്നില്ല ലക്ഷങ്ങൾക്ക് വല്ല വിലയുണ്ടോ എന്ന് ചോദിച്ചു സാർ ലക്ഷങ്ങൾക്ക് വിലയുണ്ട് അതുകൊണ്ടാണ് എട്ട് വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ഗവൺമെന്റ് ചരിത്രത്തിൽ ആദ്യമായി മൂന്നേകാൽ ലക്ഷം പട്ടയങ്ങൾ ഈ കേരളത്തിലെ പാവപ്പെട്ടവന് വിതരണം ചെയ്തത് ലക്ഷങ്ങളോടും മനുഷ്യരോടും ഇവരെ വിലയുള്ളതുകൊണ്ടാണ് സാർ പട്ടയ മിഷൻ കേരളത്തിൽ ആരംഭിച്ചു ചെറിയ കാര്യമല്ല ഞാൻ എല്ലാ എം എൽ എമാരോടും വളരെ സ്നേഹപൂർവ്വം പറയുന്നു അവർ നിർദ്ദേശിച്ച എല്ലാ പ്രവർത്തനങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തി സാർ എൽ ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെ ഉന്നയിച്ചതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എൽ ടിയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല ദീർഘകാലമായി ലാൻഡ് അസൈൻമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കാണാൻ ഇവിടെ പറഞ്ഞല്ലോ മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട പട്ടയങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ എൻ ഒ സി ഉണ്ടെങ്കിൽ പോലും കൊടുക്കാനാകത്തില്ല നിയമപരമായ പ്രശ്നമുള്ളതുകൊണ്ടാണ് സാർ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ചേർന്നിരുന്നിരുന്നു സാർ എത്രയോ വർഷങ്ങളായിട്ടുള്ള പട്ടയമാണ് പട്ടയ പ്രശ്നമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് സാർ അതിൽ തീരുമാനിച്ചു അതത് സ്ഥാപനങ്ങൾ മേടിച്ച തനത് ഭൂമി അത് പല പേരുകളിൽ അറിയപ്പെടാം അതിൽ കോളനികൾ നഗറുകൾ എന്നിപ്പോൾ അറിയപ്പെടുന്ന കോളനികളുണ്ട് ലക്ഷംവീട് കോളനികളുണ്ട് നാല് സെന്റ് നഗർ എന്ന പേരിൽ നമ്മൾ വിളിക്കാൻ പോകുന്ന പഴയ കോളനികൾ എന്ന പേരിട്ട സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾക്കെല്ലാം ഇവിടെ ഡിവസ്റ്റ് ചെയ്യാൻ അനുവാദമില്ല എന്ന പ്രശ്നത്തെ റിലിങ്കിഷ് ചെയ്യാൻ അനുവാദമില്ല എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ റിലിങ്കിഷ് ചെയ്യാൻ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ അധികാരപ്പെടുത്തുന്ന വിധത്തിലാ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു സാർ എത്രയോ കാലമായി മേച്ചിൽപ്പുറം എത്രയോ കാലമായി കളിസ്ഥലം എത്രയോ കാലമായി നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വിവിധങ്ങളായ പേരുകളിൽ അറിയപ്പെടുന്ന സംരക്ഷിത ഭൂമി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള പിന്നെ സംരക്ഷിത ഭൂമി അത് കൈമാറാൻ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറേറ്റിൽ വരേണ്ടതില്ല സാർ അത് കൈമാറാൻ വേണ്ടി ജില്ലാ കളക്ടർക്ക് പവർ ഡെലിഗേറ്റ് ചെയ്യാനുള്ള ഒരു നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുക്കാം എന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി സാർ റോഡ് പുറമ്പോക്കുകൾ എന്നറിയപ്പെടുന്ന പ്രധാന പാതകളോ സംസ്ഥാന പാതകളോ ദേശീയപാതകളോ അല്ലാത്ത പഞ്ചായത്ത് തലങ്ങളിലെ പുറമ്പോക്ക് എന്നറിയപ്പെടുന്ന റോഡുകളുടെ കാര്യത്തിൽ വളരെ അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടി പങ്കെടുത്ത ആ യോഗം തീരുമാനിച്ചു സാർ ആ വിധത്തിൽ ആ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുകയാണ് ആവശ്യമായ വിധത്തിൽ പട്ടയ പ്രശ്നത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ടുപോക്കുണ്ടാകും ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാ കാര്യങ്ങളിലും തീർച്ചയായും ഒരു വ്യക്തത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഈ ബില്ല് ഈ ഭേദഗതി ബില്ല് അംഗീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട നിയമസഭാംഗങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് മറുപടി പറയുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തടസ്സവാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു യെസ് താങ്ക് യു ശ്രീ ടി സിദ്ദിഖ് അങ്ങയുടെ ഒന്ന് എ നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ ഭേദഗതി സഭ തള്ളിയിരിക്കുന്നു ശ്രീ കെ ഡി പ്രസേനൻ അങ്ങയുടെ ടു ബി നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ പരിഗണനക്കെടുക്കണം എന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ് ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബിൽ പരിഗണനക്കെടുക്കുന്നു വകുപ്പ് തിരിച്ചുള്ള പരിഗണന രണ്ടാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്ന നൂറ്റി ഇരുപത്തെട്ട് ശ്രീ എ പി എൻകുമാർ നൂറ്റി ഇരുപത്തി ശ്രീ കെ യു ജനീഷ് കുമാർ നൂറ്റി മുപ്പത് ശ്രീ ടി പി രാമകൃഷ്ണൻ നൂറ്റി മുപ്പത്തൊന്ന് ശ്രീ പി നന്ദകുമാർ നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി എഴുപത്തെട്ട് ശ്രീ മഞ്ഞളാങ്കുവേലി നോട്ട് ഇൻ ദസീറ്റ് നൂറ്റി മുപ്പത്തിമൂന്ന് ശ്രീ ഡി കെ മുരളി യെസ് നൂറ്റി മുപ്പത്തിനാല് ഡോക്ടർ എൻ ജയരാജ് യെസ് നൂറ്റി മുപ്പത്തിഞ്ച് നൂറ്റി അമ്പത്തി ഏഴ് ശ്രീ യു എ ലത്തീഫ് നോട്ട് ഇൻ നോട്ട് ഇൻ ദ സീറ്റ് നൂറ്റി നാൽപ്പത് ഡോക്ടർ കെ ടി ജലീൽ യെസ് നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്ററുപത് നൂറ്റി അറുപത്തി ആറ് നൂറ്റി എൺപത് ശ്രീമതി കെ കെ രമ നോട്ട് ഇൻ ദ സീറ്റ് നൂറ്റി നാൽപ്പത്തി രണ്ട് നൂറ്റിപത്തി ഡോക്ടർ എം കെ മുനീർ നോട്ട് ഇൻ ദ സീറ്റ് നൂറ്റി നാൽപ്പത്തി ആറ് ശ്രീ കെ ബാ ബാബു തൃപ്പൂണിത്തറ യെസ് നൂറ്റി നാൽപ്പത്തി ഏഴ് ശ്രീ എൻ ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ് നൂറ്റി അൻപത്തൊന്ന് ശ്രീ എം നൌഷാദ് നോട്ട് ഇൻ ദി സീറ്റ് നൂറ്റി അമ്പത്തിരണ്ട് ശ്രീ സണ്ണി ജോസഫ് യെസ് നൂറ്റമ്പത്തിമൂന്ന് ശ്രീ ടി ഐ മധുസൂദനൻ യെസ് നൂറ്റി അമ്പത്തിനാല് ശ്രീ എ സി മൊയ്തീൻ യെസ് നൂറ്ററുപത്തൊന്ന് ശ്രീ കെ പി കുഞ്ഞമുദൂറ്റി മാസ്റ്റർ യെസ് നൂറ്ററുപത്തിരണ്ട് ശ്രീമതി യു പ്രതിഭ യെസ് നൂറ്ററുപത്തിമൂന്ന് ശ്രീ കെ ഡി പ്രസേനൻ യെസ് നൂറ്ററുപത്തിനാല് ശ്രീ അൻവർ സാദത്ത് ലാസ്റ്റ് ലാസ്റ്റ് പറഞ്ഞാൽ മതി യെസ് സർ രണ്ടാം വകുപ്പിലെ ക്ലോസ് ടു ഐൻ എമൗണ്ട് എന്ന വാക്കിന് പകരം എമൗണ്ട് ഡ്യൂ എന്ന വാക്ക് ചേർക്കണം എന്നാണ് നൂറ്ററുപത്തഞ്ച് ശ്രീ പി സി വിഷ്ണുനാഥ് നോട്ട് യെസ് നൂറ്ററുപത്താറ് ശ്രീ കെ എം സച്ചിൻ ദേവ് കെ എം സച്ചിൻ ദേവ് യെസ് നൂറ്ററുപത്തി ഏഴ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യെസ് നൂറ്ററുപത്തെട്ട് ശ്രീ ഐ സി ബാലകൃഷ്ണൻ നോട്ട് ഇൻ ദീറ്റ് നൂറ്റി എഴുപത് ശ്രീ എ രാജ

ഭേദഗതികൾ അവതരിപ്പിക്കേണ്ടി വരും നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി ഒമ്പത് വരെ നൂറ്റി മുപ്പതിന് തുല്യം നൂറ്റി നാൽപ്പത്തിമൂന്ന് നൂറ്റി അമ്പത്തി അഞ്ചര നൂറ്റി നാപ്പത്തിരണ്ട് തുല്യം നൂറ്റി നാൽപ്പത്തൊള്ളൂ നൂറ്റി അമ്പത് വരെ നൂറ്റി നാൽപ്പത്തി പതിനിന് തുല്യം നൂറ്റി അമ്പത്തഞ്ച് മുതൽ നൂറ്റി വരെ നൂറ്റി അമ്പത്തിനാല് തുല്യം നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി അറുപത്തെട്ട് തുല്യം നൂറ്റി ഇരുപത്തിയൊന്ന് നൂറ്റി എഴുപതിന് തുല്യം നൂറ്റി ഇരുപത്തി രണ്ട് മുതൽ നൂറ്റി എഴുപത്തി നാലര നൂറ്റി എഴുപത്തി അഞ്ച് തുല്യം നൂറ്റമ്പത്തി രണ്ട് നൂറ്റമ്പത്തിനാല് നൂറ്റി എൺപത്തി ഒന്നിന് തുല്യ നൂറ്റി അൻപത്തെട്ടൊന്ന് നൂറ്റി തൊണ്ണൂറ്റി വരെ നൂറ്റി അമ്പത്യേന് തൂല്യം മിനിസ്റ്റർ ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള നൂറ്റി അൻവർ സാദ് സംസാരിച്ചല്ലോ യെസ് ശ്രീ അൻവർ സാദ് മൂവ് ചെയ്ത നൂറ്ററുപത്തിനാല് സ്വീകരിച്ചു ഇനി ഭേദഗതി പ്രകാരമുള്ള നൂറ്ററുപത്തിനാല് സ്വീകരിച്ചു ഇനി ഭേദഗതി പ്രകാരമുള്ള രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു മൂന്നാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റാറ് ശ്രീ ഐ ബി സതീഷ്

ഇരുന്നൂറ്റി പത്തഞ്ച് കെ ബാബു തൃപ്പുണിത്തറ യെസ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ശ്രീമതി ഉമാ തോമസ് നോട്ട് ഇൻ ദ സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ശ്രീ എ പി എൽകുമാർ യെസ് ഇനി പറയുന്ന കാരണത്താൽ താഴെ പറയുന്ന ഭേദഗതി അവതരിപ്പിക്കേണ്ടതില്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റിമൂന്ന് വരെ നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് തുല്യം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഒൻപത് വരെ ഇരുന്നൂറ്റി നാലിന് തുല്യം ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ ഇരുന്നൂറ്റി പതിനാറ് വരെ ഇരുന്നൂറ്റി പത്തിന് തുല്യം ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി പതിനേഴിന് തുല്യം മിനിസ്റ്റർ ഇനി പറയുന്ന ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു ഇനി മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നം അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു നാലാം വകുപ്പ് പറയുന്ന വേദികൾ അവതരിപ്പിക്കാവുന്ന ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ശ്രീ കെ പി എ മജീദ് നോട്ടിൻ ദ സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ശ്രീ കെ കെ ശൈലറ്റ് ടീച്ചർ നോട്ടിൻ ദ സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ശ്രീ മഞ്ഞളാംഗ്വേലി നോട്ട് എൻ ദ സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ശ്രീ പി അബ്ദുൾ ഹമീദ് നോട്ട് എൻ ദ സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ശ്രീമതി കെ കെ രമ നോട്ട് എൻ ദ സീറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ശ്രീ എ കെ മഷറഫ് യെസ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ശ്രീ സെബാസ്റ്റിൻ കുളത്തുങ്കൽ നോട്ട് ഇൻ ദി സീറ്റ് ഇരുന്നൂറ്റി അമ്പത് ശ്രീ മോഹൻസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ശ്രീ എൻ ജയരാജ് യെസ് ഇരുന്നൂറ്റി അമ്പത്തി ശ്രീ സി കെ ഹരീന്ദ്രൻ നോട്ട് ഇൻ ദി സീറ്റ് ഇനി പറയുന്ന കാരണത്താൽ താഴെ പറയുന്ന പേരുകൾ അവതരിപ്പിക്കേണ്ടതില്ല ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ ഇരുന്നൂറ്റി എട്ട് ഇരുപത്തെട്ടിന് തുല്യം ഇരുന്നൂറ്റി മുപ്പത്തി മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വരെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് തുല്യം ഇരുന്നൂറ്റി നാൽപ്പത്തി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നൽ ഇരുന്നൂറ്റി നാൽപ്പത്തിന് തുല്യം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വല്യം ഇരുന്നൂറ്റി അമ്പത്തിനൊന്ന് ഇരുന്നൂറ്റമ്പത്തിനാല് അമ്പത്തി ഒന്നിന് തുല്യം ബഹുമാൻപെട്ട് മിനിസ്റ്റർ അമെമെന്റ് നാലാം വകുപ്പിനൊന്നും എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു ഇനി നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു അഞ്ചാം വകുപ്പ് ഇരുന്നൂറ്റി അമ്പത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുന്നൂറ്റിപത്തും ഡോക്ടർ എൻ ജയരാജ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് ശ്രീ യു എൻ ലത്തീഫ് നോട്ട് ഇൻ ദി സീറ്റ് ഇരുന്നൂറ്ററുപത്താറ് ശ്രീ സണ്ണി ജോസഫ് യെസ് ഇരുന്നൂറ്റി അറുപത്തേഴ് ശ്രീമതി കെ കെ രമ നോട്ട് ഇൻ ദി സീറ്റ് ഇരുന്നൂറ്ററുപത്തെട്ട് ശ്രീ മോൻസ് ജോസഫ് നോട്ടിൻ ദ സീറ്റ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ നോട്ട് ഇൻ ദ സീറ്റ് ഇരുന്നൂറ്റഴുപത് ശ്രീമതി കാനത്തിൽ ജമീല യെസ് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ശ്രീ പി കെ ബഷീർ നോട്ട് ഇൻ ദ സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ശ്രീ പി പി രഞ്ജൻ യെസ് തായ പറയുന്ന കാരണത്താൽ ഭേദഗതികൾ അവതരിപ്പിക്കേണ്ടതില്ല ഇരുന്നൂറ്റമ്പത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വരെ ഇരുന്നൂറ്റമ്പത്തെട്ടും തുല്യം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് തുല്യം ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിന് തുല്യം മിനിസ്റ്റർ സാർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ ഭേദഗതിയും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കലില്ല

മറ്റ് വേദികളെല്ലാം തല്ലിയിരിക്കുന്നു ഇനി വേദകതി ചെയ്ത് പ്രകാരമുള്ള അഞ്ചാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ വേദക പ്രകാരമുള്ള അഞ്ചാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു ആറാം വകുപ്പ് ഇനി പറയുന്ന വേദികൾ ടു സെവൻറ്റി എയ്റ്റ് ശ്രീമതി കെ കെ രമ നോട്ട് ഇൻ ദി സീറ്റ് ടു സെവൻറ്റി നയൻ ഡോക്ടർ എൻ ജയരാജ് യേസ് ടു എയ്റ്റി ശ്രീ എൻ ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ് ടു എയ്റ്റി ഫോർ ശ്രീ എം എം മണി നോട്ട് ഇൻ ദ സീറ്റ് ടു എയ്റ്റി ഫൈവ് ശ്രീ മോൻസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് ടു എയ്റ്റി സിക്സ് ശ്രീ എറ്റ് സലാം യേസ്

ടു നയൻറ്റി ത്രീ ടു നൈന്റി ഫൈവ് ടു നൈന്റി ടു തുല്യം ടു നൈന്റി സിക്സ് ടു നൈന്റി എയ്റ്റ് ടു നൈന്റി നൈൻ ടൂ ടു നൈന്റി സെവന് തുല്യം ത്രീ ഹണ്ട്രഡ് ത്രീ ജീറോ വൺ ത്രീ 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 സീറോ ത്രീ ത്രീ ജീറോ സെവൻ ത്രീ സീറോ ടു തുല്യം മിനിറ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സിക്സ് ആണ് മൂവ് ചെയ്തത് മിനിസ്റ്റർ യെസ് മിനിസ്റ്റർ എമെൻമെൻ്റുകൾ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു എമന്റ്മെന്റുകളെല്ലാം തള്ളിയിരിക്കുന്നു ഇനി ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു ഏഴാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്ന ത്രീ സീറോ എയ്റ്റ് ശ്രീ പി വി ശ്രീനിജിൻ നോട്ട് ഇൻ ദി സീറ്റ് 310332 3, UL Latif, not in the seat. 315 3153 Sebastian Kolotungal, not in the seat. 3163 Mons Joseph, not in the seat. 3173 3, P. Ubaidullah, yes. 3213 K. P. Majid, not in the seat. 325 Srimadi 3, K. K. Rama, not in the seat. 3263 3, Sanish Kumar Joseph, yes. 328 Dr. N. Jayaraj, yes. 3343 3, 3, K. V. Sumesh, യെസ് ത്രീ ത്രീ ഫൈവ് ശ്രീ സിദ്ദിഖ് യെസ് ത്രീ ത്രീ സെവൻ ഡോക്ടർ മാത്യു കോയൽ നാടൻ നോട്ട് ഇൻ ദ സീറ്റ് ഇനി പറയുന്ന ഭേദഗതികൾ തായ് പറയുന്ന കാരണത്താൽ അവതരിപ്പിക്കേണ്ടതില്ല ത്രീ സീറോ നയൻ ത്രീ സീറോ എയ്റ്റിന് തുല്യം ത്രീ വൺ വൺ മുതൽ ത്രീ വൺ ഫോർ വരെ ത്രീ വൺ സീറോന് തുല്യം ത്രീ വൺ എയ്റ്റ് ടു ത്രീ ത്രീ ട്വൻറ്റി വരെ ത്രീ വൺ സെവന് തുല്യം ത്രീ ടു മുതൽ ത്രീ ടു ഫോർ വരെ ത്രീ ട്വൻറ്റി വണ് തുല്യ ത്രീ ടു സെവൻ ത്രീ ട്വൻറ്റി സിക്സിന് തുല്യം ത്രീ ട്വൻറ്റി നയൻ ത്രീ തേർട്ടി ത്രീ തേർട്ടി വൺ ത്രീ തേർട്ടി ത്രീ ത്രീ തേർട്ടീന് തുല്യം ത്രീ തേർട്ടി സിക്സ് തീർട്ടി ഫൈവിന് തുല്യം ത്രീ തേർട്ടി എയ്റ്റ് ത്രീ തേർട്ടി സെവന് തുല്യം ഒന്നും അതെ വായിച്ചിന് അദ്ദേഹം ഒന്നും സ്വീകരിക്കുന്നില്ല അമൻമെന്റും എല്ലാ ഭേദഗതിയിലും തള്ളിയിരിക്കുന്നു ഇനി ഏഴാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഏഴാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു എട്ടാം വകുപ്പ് ഇനി പറയുന്ന അവതരിപ്പിക്കാവുന്നതാണ് ത്രീ തേർട്ടി നയൻ ഡോക്ടർ മാത്യു കോയൽനാടൻ നോട്ട് ഇൻ ദീറ്റ്

ത്രീ ഫിഫ്റ്റി വൺ ത്രീ ഫിഫ്റ്റിക്ക് തുല്യം ത്രീ ഫിഫ്റ്റി ത്രീ ത്രീ ഫിഫ്റ്റി ഫോറിന് തുല്യം ത്രീ ഫിഫ്റ്റി സെവൻ ത്രീ ഫിഫ്റ്റി സിക്സിന് തുല്യം ത്രീ ഫിഫ്റ്റി എയ്റ്റ് ത്രീ ഫിഫ്റ്റി നയൻ ത്രീ സിക്സിക്ക് തുല്യം ത്രീ സിക്സ്റ്റി ടു ത്രീ സിക്സ്റ്റി വണ്ിന് തുല്യം ത്രീ സിക്സ്റ്റി ഫൈവ് ടു ത്രീ സിക്സ്റ്റി സെവൻ ത്രീ സിക്സ്റ്റി ഫോർനിന്ന് തുല്യം ത്രീ സെവൻറ്റി ത്രീ സിക്സ്റ്റി നയന് തുല്യം ത്രീ സെവൻറ്റി ഫൈവ് ത്രീ സെവൻറ്റി ഫോറിന് തുല്യം ത്രീ സെവൻറ്റി സിക്സ് ത്രീ സെവന്റി സെവന് തുല്യം ത്രീ സെവൻറ്റി നയൻ ടു ത്രീ എയ്റ്റി ടീ എയ്റ്റി ടു ത്രീ സെവൻറ്റി എയ്റ്റിന് തുല്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞപ്പോൾ കൂടുതൽ ശ്രീ സണ്ണി ജോസഫിൻ്റെ മുന്നൂറ്റി അറുപത്തൊമ്പത് ഡോക്ടർ എൻ ജയരാജിൻ്റെ ത്രീ സിക്സ്റ്റി ത്രീ ഡോക്ടർ എൻ ജയരാജ് ത്രീ സിക്സ്റ്റി വൺ ത്രീ സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി നയൻ ശ്രീ സണ്ണി ജോസഫ് ത്രീ സെവൻറ്റി വൺ ഡോക്ടർ എൻ ജയരാജ് ഈ മൂന്ന് വേദികൾ സ്വീകരിച്ചിരിക്കുന്നു ഇനി മറ്റ് വേദികളെല്ലാം തള്ളിയിരിക്കുന്നു േദഗതി പ്രകാരമുള്ള എട്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്തു പ്രകാരമുള്ള എട്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു ഒൻപതാം വകുപ്പ് എയ്റ്റി ത്രീ ഫോർ ഹൺഡ്രഡ് ശ്രീമതി കെ കെ രമ നോട്ട് ഇൻ ദ സീറ്റ് ത്രീ എയ്റ്റി ഫോർ ത്രീ എയ്റ്റി എയ്റ്റ് ശ്രീ മോഹൻസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് എയ്റ്റി ഫൈവ് ശ്രീ വി കെ പ്രശാന്ത് യെസ്റ്റി സിക്സ് ശ്രീ വി ജോയ് നോട്ട് ഇൻ ദ സീറ്റ് 389 420, Sri M. Vincent, not in the seat. 390, Sri Rogi M. John, not yes. 391, 422, Sri Eldos P. Kundapalli, not in the seat. 392, 406, Sri Sajib Joseph, yes. 394, Sri Tidik, yes. 395, 408, Sri Madhuma Thomas, not in the seat. 397, Sri A. P. Kumar, yes. 399, Shri Dr. N. Jairaj, yes. 401, Sri C. R. Mahesh, yes, not in the seat. ഫോർ സീറോ ത്രീ ശ്രീമതി ശാന്തകുമാരി ചാണ്ടിയമ്മൻ നോട്ട് ഇൻ ദ സീറ്റ് തൃപൂണിത്തറ യെസ് ഫോർ വൺ വൺ ശ്രീ തിരുവഞ്ചു രാധാകൃഷ്ണൻ യെസ് ഫോർ വൺ ടു ശ്രീ ഡോക്ടർ എം കെ മുനീർ നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ സണ്ണി ജോസഫ് യെസ് ഫോർ വൺ സെവൻ ശ്രീ അൻവർ സാദ് ഫോർ വൺ എയ്റ്റ് ശ്രീ വിഷ്ണുനാഥ് യെസ് ഫോർ വൺ യെസ്കത്ത് പറയാൻ കാര്യം ഈ അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഈ തുകയടച്ച് ഈ ബോട്ടിങ് ലാൻഡ് തിരികെ വാങ്ങാൻ ഈ കുറിശേക്കാരും ചിലപ്പോൾ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ അഞ്ച് വർഷം ആവശ്യപ്പെടുന്നത് യെസ് ഫോർ വൺ എയ്റ്റ് ശ്രീ വിഷ്ണുനാഥ് ഫോർ വൺ നയൻ ശ്രീ ഐ സി ബാലകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ് ഫോർ ട്വൻറ്റി വൺ ശ്രീ ടി ജെ വിനോദ് യെസ് തായി പറയുന്ന കാരണത്താൽ ഭേദഗതി അവതരിപ്പിക്കേണ്ടതില്ല ത്രീ എയ്റ്റി സെവൻ ത്രീ എയ്റ്റി സിക്സ് തുള്ളു അടങ്ങുന്നു ത്രീ നയൻറ്റി ത്രീ ത്രീ നയൻറ്റി ടുന് തുല്യം ത്രീ നയൻറ്റി സിക്സ് ത്രീ നയൻറ്റി ഫൈവിന് തുല്യം ത്രീ നയൻറ്റി എയ്റ്റ് ത്രീ നയൻറ്റി സെവന് തുല്യം ഫോർ സീറോ ടു ഫോർ സീറോ വണ്ണിന് തുല്യം ഫോർ സീറോ ഫൈവ് ആൻഡ് ഫോർ സീറോ ഫോർ ആൻഡ് ഫോർ സീറോ ഫൈവ് ഫോർ സിക്സ്റ്റി ഫോർ നോട്ട് സിക്സിന് തുല്യം ഫോർ നോട്ട് സെവൻ ഫോർ സീറോ എയ്റ്റിന് തുല്യം ഫോർ വൺ ത്രീ ടു ഫോർ വൺ ഫൈവ് ഫോർ വൺ ടുന് തുല്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ ഒഫീഷ്യൽക്ക് പുറമെ മിനിസ്റ്റർ മൂവ് ചെയ്ത നാനൂറ്റി അറുപത്തി നാല് ശ്രീ എ പി എൻ ത്രീ നയൻറ്റി സെവൻ ശ്രീ ഡോക്ടർ എൻ ജയരാജിൻ്റെ ത്രീ നയൻറ്റി നയൻ ഈ ഭേദഗതികൾ സ്വീകരിച്ചിരിക്കുന്നു മറ്റ് ഭേദഗതി തള്ളിയിരിക്കുന്നു ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള ഒൻപതാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള ഒമ്പതാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു പത്താം വകുപ്പ് ശ്രീ മോനസ് ജോസഫ് നാനൂറ്റി ഇരുപത്താം നമ്പർ ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ് മിനിസ്റ്റർ നോട്ട് ഇൻ മിനിസ്റ്റർ മോൻസ് ജോസഫ് നോട്ട് ഇൻ ദി സീറ്റ് യെസ് ഇനി പത്താം വകുപ്പ് ബില്ലിന്റെ ഭാഗം ഭേദഗതി എല്ലാം തള്ളിയിരിക്കുന്നു ഇനി പത്താം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പത്താം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു പതിനൊന്നാം വകുപ്പ് ഡോക്ടർ എൻ ജയരാജ് നാനൂറ്റി ഇരുപത്തിനാല് നമ്പർ ഭേദഗതി അവരിപ്പിക്കാവുന്നതാണ് യെസ് ഭേദഗതി മൂവീരിക്കുന്നു മിനിസ്റ്റർ ഈ പതിനൊന്നാം വകുപ്പിലെ ഡോക്ടർ എൻ ഡോക്ടർ ജയരാജിനെ നാനൂറ്റി ഇരുപത്തിനാല് സ്വീകരിച്ചിരിക്കുന്നു മറ്റ് മറ്റു വേദികളൊന്നും തന്നെ ഇല്ല ഭേദഗതി ചെയ്ത പ്രകാരമുള്ള പതിനൊന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദപ്രകാരമുള്ള പതിനൊന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരുന്നു പന്ത്രണ്ടാം വകുപ്പ് ഫോർ ടു ഫൈവ് ശ്രീ ചാണ്ടിയുമ്മൻ നോട്ട് ഇൻ ദ സീറ്റ് ഫോർ ടു സിക്സ് സിദ്ദിഖ് യെസ് ഫോർ ടു സെവൻ ശ്രീ മോൻസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് ഫോർ ടു എയ്റ്റ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ട് ഇൻ ദ സീറ്റ് നാനൂറ്റി ഇരുപത്തി മുതൽ നാനൂറ്റി മുപ്പത്തൊന്നര ഭേദഗതികൾ നാനൂറ്റി ഇരുപത്തിന് തുല്യമായതിനാൽ അവതരിപ്പിക്കേണ്ടതില്ല ഇനി പന്ത്രണ്ടാം വകുപ്പ് ബില്ലിന് ബഹുമാനോട് മിനിസ്റ്റർ ഭേദഗതി എല്ലാം തള്ളിയിരിക്കുന്നു ഇനി പന്ത്രണ്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗം പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പന്ത്രണ്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു പതിമൂന്നാം വകുപ്പ് നാനൂറ്റി മുപ്പത്തിരണ്ട് ശ്രീ കുറുക്കുളി മൊയ്തീൻ യെസ് നാനൂറ്റി മുപ്പത്തേഴ് ശ്രീ മോണസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് നാനൂറ്റി മുപ്പത്തി മുതൽ നാനൂറ്റി മുപ്പത്തി ആറ് വരെ ഭേദഗതിയിൽ നാനൂറ്റി മുപ്പത്തിനോട് തുല്യമാണ് അവതരിപ്പിക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒന്നും എല്ലാ വേദികളും തള്ളിയിരിക്കുന്നു ഇനി പതിമൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ബില്ല് പതിമൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു പതിനാലാം വകുപ്പ് മോഹൻ അമ്മയുടെ മിനിസ്റ്റർ നാനൂറ്റി അറുപത്തഞ്ച് നാനൂറ്റി മുപ്പത്തെട്ട് നാനൂറ്റി അമ്പത്തൊമ്പത് ഡോക്ടർ എം കെ മുനിയർ നോട്ട് ഇൻ ദ സീറ്റ് നാനൂറ്റി നാൽപ്പത്തിരണ്ട് നാനൂറ്റി അറുപത്തിരണ്ട് പ്രൊഫസർ ആബിദ് ഹുസീൻ തങ്ങൾ നോട്ട് ഇൻ ദ സീറ്റ് നാനൂറ്റി നാപ്പത്തി ആറ് നാനൂറ്റി നാപ്പത്തേഴ് നാനൂറ്റി അമ്പത്തൊന്ന് ഡോക്ടർ എൻ ജയരാജ് യെസ് നാനൂറ്റി നാൽപ്പത്തെട്ട് ശ്രീ ടി വി ഇബ്രാഹിം യെസ് നാനൂറ്റി അമ്പത്തിനാല് ശ്രീ എം ജോൺ യെസ് ഇനി പറയുന്ന കാരണത്താൽ താഴെ പറയുന്ന വേദികൾ അവതരിപ്പിക്കേണ്ടതില്ല ഫോർ തേർട്ടി നയൻ ടു ഫോർ ഫോർട്ടി വൺ ഫോർ ഫോർ തേർട്ടീന് തുല്യം ഫോർ ഫോർട്ടി ത്രീ ടു ഫോർ ഫോർട്ടി ഫൈവ് ഫോർ ഫോർട്ടീന് തുല്യം ഫോർട്ടി ടുന് തുല്യം ഫോർ ഫോർട്ടി നയൻ ടു ഫോർ ഫിഫ്റ്റി ടു ഫോർ ഫോർട്ടി എയ്റ്റിന് തുല്യം ഫോർ ഫിഫ്റ്റി ഫൈവ് ഫോർ ഫിഫ്റ്റി ഫോറിന് തുല്യം ഫോർ ഫിഫ്റ്റി സിക്സ് ടു ഫോർ ഫിഫ്റ്റി എയ്റ്റ് ഫോർ ഫിഫ്റ്റി നൈന് തുല്യം ഫോർ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി വൺ ഫോർ സിക്സ്റ്റി ത്രീ ഫോർ സി സിക്സ്റ്റൂന് തുല്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പതിനാലാം ഖണ്ഡത്തിലെ നാനൂറ്റി അമ്പത്തിമൂന്ന് ഡോക്ടർ യെസ് ബഹുമാനപ്പെട്ട അംഗം ഡോക്ടർ എൻ ജയരാജും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നാനൂറ്റി അറുപത്തഞ്ച് ഔദ്യോഗിക ഭേദഗതി സ്വീകരിച്ചിരിക്കുന്നു ഇനി ഭേദഗതി പ്രകാരമുള്ള പതിനാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗം പോകുന്ന പ്രശ്നം അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പതിനാല് ഭേദഗതികളുള്ള പതിനാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു ഒന്നാം വകുപ്പും പി പേരും വൺ സീറോ സിക്സ് വൺ ടു ത്രീ ശ്രീ എൻ എ നല്ല യെസ്

വൺ ട്വന്റി ടു വൺ ട്വന്റി ടു വൺ ട്വന്റി ത്രീക്ക് തുല്യം വൺ ട്വന്റി ഫൈവ് ടു വൺ ട്വന്റി സെവൻ വൺ ട്വന്റി ഫോർ തുല്യം ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു ഇനി ഒന്നാം വകുപ്പും പീഡികയും പേരും ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഒന്നാം വകുപ്പും പീഡികയും പേരും ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു മൂന്നാം വായന മൂന്നാം വായന മിനിസ്റ്റർ റവന്യൂ ഭവന നിർമ്മാണ ഉപദൃശി കെ രാജൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ പാസ്സാക്കുന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ് ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബിൽ പാസ്സായിരിക്കുന്നു